ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വർഷത്തിലാണ് ഇത്രയും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. എന്നെ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 18 വർഷമായി ജീവിക്കുന്നു. ആർസിമിനെ പരിചയപ്പെട്ടിട്ട് 17 വർഷം. രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഹൗ ടു ലിവ് വിത്തൗട്ട് മെഡിസിൻ എന്നൊരു ആശയത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഹെൽത്ത് ആണ്. ഹെൽത്ത് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെൽത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. സോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ആരോഗ്യവാനായിരിക്കണം. എപ്പോഴും നമ്മൾ ആരോഗ്യവാനായിട്ട് ഇരിക്കാറില്ല. നമ്മുടെ മനസ്സിന്റെ മൂഡ് അപ്പും ഡൗണും ആകുന്നത് പോലെ തന്നെ പലപ്പോഴും ശരീരത്തിന് ചില അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. അത് പല കാരണങ്ങളാണ്, പല പല കാരണങ്ങളെ കൊണ്ട് രോഗങ്ങൾ വരുന്നുണ്ട്. രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ മനഃശാന്തി നഷ്ടപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രോഗം വന്ന് ഒരു മനസ്വസ്ഥത നശിക്കുമ്പോൾ അടുത്ത രോഗത്തിലേക്ക് അത് പതുക്കെ കടക്കും. കാരണം എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മുടെ തലച്ചോറ, അവിടുന്നാണ് എല്ലാ രോഗങ്ങളും വരുന്നത്. സോ മെന്റലി നമ്മൾ സ്ട്രോങ് ആവണം. മെന്റലി സ്ട്രോങ് ആവണമെങ്കിൽ നമ്മുടെ ബോഡി സ്ട്രോങ് ആവണം. ബോഡി സ്ട്രോങ് ആവണമെങ്കിൽ നമ്മുടെ ഫുഡ്, സേഫ് ഫുഡ് നമ്മൾ കഴിക്കാൻ സാധിക്കണം. ഇന്ന് കഴിക്കുന്ന പല ഫുഡും സേഫ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണ്? എന്നും അസുഖങ്ങള്. ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിഞ്ഞിട്ട് ഇതേ ഭക്ഷണം തന്നെയാണ് ആളുകൾ ഭൂരിപക്ഷവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഷ്ടിച്ച് 1.5 ലക്ഷത്തോളം ആളുകളുണ്ട് അതല്ലാതെ ആർസിമെന്റ് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ. അവർക്ക് നല്ല ഭക്ഷണം കിട്ടും, സാത്വികമായ ഭക്ഷണം കിട്ടും, പോസിറ്റീവായിട്ടുള്ള ഫുഡ് കിട്ടും. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയൊന്നുമല്ല. അപ്പൊ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അങ്ങനെ ജീവിച്ചു പോവാണ്. അപ്പൊ നല്ല ആരോഗ്യം കിട്ടാൻ നമുക്ക് വേണ്ടത് നല്ല ഭക്ഷണമാണ്. വായിലൂടെ കഴിക്കുന്നതിന് നമ്മൾ ഭക്ഷണം എന്നും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിനെ സ്വീകരിക്കുന്നതിന് നമ്മൾ അന്നം എന്നും പറയും. അന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്നത് എല്ലാം അന്നമാണ്. ആകാശം അന്നമാണ്, അഗ്നി അന്നമാണ്, വായു അന്നമാണ്, ഭൂമി അന്നമാണ്, ജലം അന്നമാണ്, പഞ്ചഭൂതങ്ങളും അന്നമാണ്. വായിലൂടെ കഴിക്കുന്നത് മാത്രമാണ് ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോ നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം എന്നുള്ളൊരു കൺസെപ്റ്റാണ് പ്രകൃതി ജീവനത്തിലുള്ളത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ആർസ്യം എന്ന പ്രസ്ഥാനത്തിലും. 4,283 ഉൽപ്പന്നങ്ങളുള്ള ആർസ്യം എന്ന പ്രസ്ഥാനത്തില്, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന ഈ സിസ്റ്റത്തില്, എല്ലാ ഉൽപ്പന്നങ്ങളും 100% നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇതിൽ മായം വരുന്നില്ല? കാരണം അതിൽ മായം കലർത്താൻ ആരുമില്ല. ഉൽപ്പാദകനും ഉപഭോക്താവും നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായതിനാൽ ഇവിടെ മായം കലർത്താൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങൾ കിട്ടും. നല്ല സാധനങ്ങൾ ഉപയോഗിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും. പിന്നെ വിലക്കുറവ് നമുക്ക് എന്നും ആവശ്യമാണ്. കാരണം ജീവിത ചെലവ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊറോണ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിൽ പല പല അസുഖങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ലക്ഷണം കാണിക്കാതെ പല അസുഖങ്ങളും പെട്ടെന്ന് ഓടിക്കേറി വരുന്നുണ്ട്. അതൊരു പക്ഷെ വാക്സിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, നമുക്ക് അറിയില്ല എന്താണെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല രോഗങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുക. പ്രതിരോധ ശേഷി കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിന് പോസിറ്റീവായിട്ട് ഫുഡ് കൊടുക്കണം. നമ്മുടെ ബ്രെയിന് പോസിറ്റീവായിട്ട് ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം. അപ്പൊ ബ്രെയിന് പോസിറ്റീവായിട്ട് അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്? നല്ല വാക്കുകൾ കേൾക്കുക, നല്ല വ്യക്തികളുമായിട്ടുള്ള സഹവാസം ഉണ്ടാക്കുക, എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ കഴിയാൻ ശ്രമിക്കുക. അപ്പൊ അസുഖങ്ങൾ തനിയെ കുറയും. ശരീരത്തിന് വേണ്ടത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫുഡ്. ഭക്ഷണം 3 തരത്തിലാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ഊർജം നൽകുന്ന ഭക്ഷണം, മലിനീകരിക്കുന്ന ഭക്ഷണം. ഇതിൽ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം. ശുദ്ധീകരിക്കുന്ന ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുളപ്പിച്ച ധാന്യങ്ങളും കരിക്കും തവിടും തവിടെണ്ണയൊക്കെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ഇതാണ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ മേഖലയിലാണ് കഴിഞ്ഞ 18 വർഷമായിട്ട്. കൃത്യമായി പറഞ്ഞാൽ 2006 ജനുവരി മുതൽ കാര്യമായിട്ടൊരു മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. നോ ഡോക്ടർ, നോ ഹോസ്പിറ്റൽ, നോ മെഡിക്കൽ എക്സ്പെൻസ് എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ കഴിയുന്നത്. ആ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പോസിറ്റീവായിട്ടുള്ള ഫുഡ് കഴിക്കുക, സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കും. എന്റെ പല സുഹൃത്തുക്കളും ഷുഗർ പേഷ്യൻസ് ആണ്. അവർ പഴങ്ങൾ കഴിക്കേണ്ട, അവർ വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്തത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രോഗങ്ങളും നമ്മളെ ബാധിക്കില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ട് അസുഖം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 നേരത്തെ ഭക്ഷണം, അടുപ്പ് കാണാത്ത ഭക്ഷണം കഴിക്കുക, വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക. ഇനി വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ് നമ്മളെ ബാധിച്ചിട്ടുള്ളതെങ്കിൽ അതിനെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എങ്ങനെ? 3 നേരവും അടുപ്പ് കാണാത്ത ഭക്ഷണം മാത്രം കഴിച്ച് ഏത് രോഗങ്ങളെയും മാറ്റാം. ഏത് രോഗങ്ങളെയും മാറ്റാം, പക്ഷെ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരു രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ പഴക്കം, രോഗി കഴിച്ച
മരുന്നുകളുടെ അളവ്, രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം, ഈ അഞ്ച് കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഒടുവിലത്തതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോ രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായമാണെങ്കിൽ നമുക്കിവിടെ ഒട്ടും മായമില്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടും. എന്തുകൊണ്ടെന്ന് പറയുന്ന കാരണം ഞാൻ പറഞ്ഞു, ഡയറക്ട് മാർക്കറ്റിംഗ് ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു ഒരു മഞ്ഞൾപ്പൊടിയെ കുറിച്ച് മാത്രം പറയാം. അത് മതി, എത്ര ആവശ്യമുള്ളൂ, എല്ലാം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട് അല്ലേ. പാടത്തെ മഞ്ഞളിനൊക്കെ നല്ലതാണ് പറമ്പിലെ മഞ്ഞൾ. എന്താ കാരണം? അവിടെ ഈർപ്പം വളരെ കുറവാണ്. ഈർപ്പം കുറവുള്ള സ്ഥലത്തുണ്ടാകുന്ന മഞ്ഞളിന് ഔഷധ ഗുണം കൂടുതലായിരിക്കും. കൊല്ലത്തിൽ ഒരിക്കൽ പോലും മഴ കിട്ടാത്ത രാജസ്ഥാനിലെ മണലാരണ്യത്തിനുണ്ടാകുന്ന ഈ മഞ്ഞളിന് ഔഷധ ഗുണം 10 മടങ്ങ് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് നാട്ടിലും പുറത്ത് കിട്ടുന്ന മഞ്ഞൾ എത്തരത്തിലുള്ള മഞ്ഞളാണ് കിട്ടുന്നത്? മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞപ്പൊടിയാണ്. മഞ്ഞ കളറിലുള്ള ഒരു പൊടിയാണ് കിട്ടുന്നത് മഞ്ഞൾപ്പൊടി എന്ന പേരില്. വെളുത്ത ചോളം നന്നായി പൊടിച്ച് അതിൽ എലക്ട്രോമേറ്റ് എന്ന രാസവസ്തു ചേർത്താൽ നല്ല അടിപൊളി മഞ്ഞപ്പൊടി റെഡി. കേരളത്തിലെ 80% ആളുകളും ഉപയോഗിക്കുന്നത് ഈ വസ്തുവാണ്. ഇത് കഴിച്ചാലുള്ള ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറഞ്ഞ എലക്ട്രോമേറ്റ് കരത്തീയത്തിന്റെ കോമ്പൗണ്ട് ഉള്ളിൽ ചെന്നാൽ മെമ്മറി വളരെ വീക്കാവും. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പ്രശ്നമാണ് മെമ്മറി ലോസ്. പല കാര്യങ്ങളും ഓർമ്മയില്ല, ചെയ്ത കാര്യങ്ങളെ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. ഫോൺ എടുത്ത് വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫോൺ റിംഗ് ചെയ്യുന്ന സമയത്തായിരിക്കും ആരെ വിളിച്ചു എന്നുള്ള ഓർമ്മയില്ല. അങ്ങനെ മെമ്മറി ലോസ് വരാനുള്ള ഒന്നാമത്തെ കാരണം മഞ്ഞളിൽ വരുന്ന പ്രധാനപ്പെട്ട മായമായിട്ടുള്ള ഈ പറഞ്ഞ ലെഡ്ക്രോമേറ്റ് ആണ്. ആ ലെഡ്ക്രോമേറ്റ് ചേർക്കാത്ത നല്ല അസ്സല് മഞ്ഞൾപ്പൊടി ആവശ്യമില്ല കിട്ടും. ഉപയോഗിച്ച് നോക്ക്, ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ക്ലാസ് പിന്നീടും ആളുകൾ കേൾക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കരുത്, കണ്ട് ബോധ്യപ്പെട്ട് അറിഞ്ഞ് ബോധ്യപ്പെടുക. അപ്പൊ മഞ്ഞളിൽ വരുന്ന മായം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അബോർഷൻ. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു 3-4 മാസം വരെ പ്രായമുള്ള ഏതൊരു ഗർഭത്തെയും അലസിപ്പിച്ച് കളയാൻ ഈ പറഞ്ഞ എലക്ട്രോമേറ്റ് സഹായിക്കും. അപ്പോ നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കുക, പൊതുവെ അബോർഷന്റെ റേറ്റ് കൂടുകയാണ്. ഇനി മൂന്നാമത്തത്, ക്യാൻസർ എന്ന രോഗം സർവ്വവ്യാപിയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാ സ്ഥലങ്ങളിലും ക്യാൻസർ ആണ്. എന്റെ 15-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ക്യാൻസർ പേഷ്യന്റിനെ കാണുന്നത്. ഇന്ന് വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇഷ്ടം പോലെ ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. 3-4 പേര് ഓരോ ദിവസവും എന്നെ വിളിക്കാറുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിച്ചവര്. അപ്പൊ എന്തുകൊണ്ട് ഇത്രമാത്രം ക്യാൻസർ വരുന്നു? പല കാരണങ്ങളുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം ഒരു കാരണമാണ്. അപ്പൊ എലക്ട്രോമേറ്റ് ചേർത്ത മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പൊടി ക്യാൻസർ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. നമ്മള് സാധാരണ മഞ്ഞള്, നാട്ടുമ്പുറത്ത് ഉപയോഗിക്കുന്ന മഞ്ഞള് പുഴുങ്ങിയിട്ടാണ് ഉപയോഗിക്കുക. പുഴുങ്ങുമ്പോൾ അതിൽ കുർക്കുമിൻ മുഴുവൻ നഷ്ടപ്പെടും. ഒട്ടും കുർക്കുമിൻ നഷ്ടപ്പെടാത്ത നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞള് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കുർക്കുമിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് ആന്റി ക്യാൻസർ, ദ മോസ്റ്റ് പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഇൻ മഞ്ഞൾ. അത് റെഗുലർ ആയിട്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസറിന്റെ ഒരു സാധ്യതയില്ല. എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു നമ്മുടെ ഒരു ഗ്രീൻ ടീ ഉണ്ട്, നമ്മുടെ ഒരു ഗ്രീൻ ടീ. ആ ഗ്രീൻ ടീയുടെ കൂടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കുരുമുളകും കൂടി ചേർത്തിട്ടാണ് എല്ലാ ദിവസവും ഒരു ദിവസം ഇതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അത് കഴിച്ചാലുള്ള ഗുണം എന്താ? ക്യാൻസറിന്റെ സെല്ലുകളുടെ വളർച്ചയെ തടയാൻ പറ്റും. എല്ലാവരും ശരീരത്തിൽ ഇതൊക്കെ ഉണ്ട്. എപ്പോഴാണോ അത് ഒരു അനുകൂല സാഹചര്യം വരുന്നത് അന്ന് ഇതെല്ലാം പുറത്തേക്ക് വരും. അപ്പൊ മഞ്ഞളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇറ്റ് ഈസ് ആന്റി ക്യാൻസറസ്. നമ്മുടെ നാട്ടില് പൊതുവെ കേരളത്തിലെ ആളുകൾ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഉപയോഗിക്കുള്ളൂ, ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നതാണ്. ഭക്ഷ്യവസ്തുക്കളിലെ കംപ്ലീറ്റ് വിഷാംശങ്ങളെയും മാറ്റാൻ മഞ്ഞൾ നല്ലതാണ്. എക്സ്റ്റേണലിൽ ഉണ്ടാകുന്ന മുറിവുകളെ ഉണക്കാൻ മഞ്ഞളിനേക്കാൾ നല്ലത് മറ്റൊന്നില്ല. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് അമ്പലങ്ങളിൽ വെളിച്ചപ്പാട് തുള്ളി ഉറഞ്ഞ് വാള് കൊണ്ട് നെറ്റി വെട്ടിപ്പൊളിച്ച് നെറ്റിയിൽ നിന്ന് കൊടുകൂടാ ചോര വരുന്ന സമയത്ത് നല്ല മഞ്ഞൾപ്പൊടി വാരി കൊത്തും, അരമണിക്കൂർ കൊണ്ട് മുറിവ് കരിയും. ഇന്നങ്ങനെയല്ല, ഇപ്പോഴത്തെ മഞ്ഞൾപ്പൊടി വാരി കൊത്തിയാൽ മുറിവ് പെർമനന്റ്ലി സെപ്റ്റിക് ആവും. ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറി. ഇന്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറി വരും, ഒരുപാട് ഇൻഫ്ലമേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കുടലിലും അന്നനാളത്തിലും ആമാശയത്തിലും വൻകുടലിലും ഒക്കെ വരാറുണ്ട്. അതിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് മഞ്ഞൾ. ഇപ്പൊ മഞ്ഞൾ ഭക്ഷണത്തിന്റെ ഒരു രീതി, മഞ്ഞൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന ഒരു ശീലം കൊണ്ടുവന്നാൽ പല രോഗങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റും. പണ്ടുകാലത്ത് കൊച്ചുകുട്ടികൾക്ക് വിരശല്യം വരുമ്പോൾ അമ്മമാര് പച്ചമഞ്ഞൾ കുത്തിപ്പിഴിഞ്ഞ് അതിന്റെ നീര് കൊടുക്കും. ഒരാഴ്ച തുടർച്ചയായിട്ട് കൊടുത്താൽ വിരശല്യം പോവും. ഇന്നത്തെ ഒരു പുതിയ അമ്മ കുട്ടിക്ക് വിരശല്യം വരുമ്പോൾ എന്താ ചെയ്യുക? അവര് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അൽബൻഡസോൾ ടാബ്ലറ്റ് വാങ്ങിച്ചു കൊടുക്കും. ചെറിയ പ്രാണിയായ കൃമി പെട്ടെന്ന് ചാവും, വലിയ പ്രാണിയായ കുട്ടി പതുക്കെ പതുക്കെ ചാവും. കാരണം രണ്ടും വിഷം തന്നെയാണ് അല്ലേ. ചെറിയ പ്രാണിയായതുകൊണ്ട് കൃമി പെട്ടെന്ന് ചാവുന്നു എന്ന് മാത്രം. അതിന് പകരം കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒരു വിരശല്യം വരുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരാഴ്ച തുടർച്ചയായിട്ട് രാവിലെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കുക, വയറിലെ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പൊ ഇന്റേണൽ ഇൻഫ്ലമേഷനും എക്സ്റ്റേണൽ ഇഞ്ചുറിക്കും, ചെറിയ ചെറിയ ഇഞ്ചുറിക്കും ഇത് ഏറ്റവും നല്ലതാണ്. മഞ്ഞളിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അത് അതിന്റെ ടോക്സിസിറ്റി, നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനെ മുഴുവൻ മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പൊ ഏറ്റവും നല്ല മഞ്ഞൾപ്പൊടി നമുക്ക് ഇവിടെ കിട്ടും, ദാറ്റ് ഇസ് ആന്റി ക്യാൻസറസ്.
ഉപയോഗിച്ച് നോക്കുക, അതിന്റെ മണം ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിനെ അനുഭവിച്ചതിനെ അറിയാൻ പറ്റും അത്ര നാച്ചുറൽ ആയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പൊ നല്ല മഞ്ഞള്, നല്ല മല്ലി, നല്ല മുളക്, നല്ല ചായ, ഈ നല്ലതെന്ന് പറയാനുള്ള കാരണം നല്ലതായതുകൊണ്ട് തന്നെ. അപ്പോ മായമില്ലാത്ത വസ്തുക്കൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടും. ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും പ്യുവറായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന്റെ അതിന്റെ ഈ ബിസിനസിന്റെ ആ സിസ്റ്റം ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ഏത് ഉൽപ്പന്നം എടുത്താലും ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഭക്ഷണം നന്നാക്കുക. ഭക്ഷണം നന്നായിട്ടാൽ ആരോഗ്യം നന്നാവും. നമ്മൾ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുകയാണ്. 18 വർഷം കഴിഞ്ഞ് ഞാനൊരു മരുന്ന് കഴിച്ചിട്ട് ഓക്കെ. അപ്പൊ മരുന്നില്ലാത്ത ലോകത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഭക്ഷണം മാത്രം കറക്റ്റ് ചെയ്താൽ മതി. യുവർ ഫുഡ് ഈ ഷുഗർ മെഡിസിൻ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് പറഞ്ഞത്. ആ സിസ്റ്റം നമ്മൾ 100% ഫോളോ ചെയ്യുക. അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് വൈദ്യൻ, ഭക്ഷണമാണ് മരുന്ന് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് നീങ്ങാൻ സാധിച്ചാൽ സർവ്വരോഗങ്ങളും മാറും. സർവ്വരോഗങ്ങളും മാറും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇഷ്ടംപോലെ അസുഖങ്ങൾ വരുന്നുണ്ട്. അല്ല, ഒരു കാരണമാണ് ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. രണ്ടാമത്തെ കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നോക്കുന്ന 3 കാര്യങ്ങളുണ്ട്: നിറം, മണം, രുചി. അല്ലാതെ ഗുണം നോക്കിയിട്ട് ഒരു മനുഷ്യനും ഭക്ഷണം കഴിക്കാറില്ല. ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുമെന്ന് നോക്കിയിട്ടല്ല ഐസ്ക്രീം ഓരോരുത്തരും കഴിക്കുന്നത് അല്ലെ. പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്, പക്ഷെ ശരീരത്തിന് എന്ത് ഗുണം ചെയ്യുന്നു നമുക്കറിയില്ല അല്ലെ. അത് ഗുണമല്ല, ദോഷമേ ചെയ്യുള്ളൂ. കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യാറില്ല. വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് അറിയാത്ത ഒരു മനുഷ്യനും ഇല്ല, പക്ഷെ ആരും ചെയ്യാറില്ല. എന്നല്ല, ഭൂരിപക്ഷം പേരും ചെയ്യാറില്ല. ഇനി അഥവാ ആഴ്ചയിൽ 1-2 ദിവസം ചെയ്യും, പിന്നെ മടി പിടിച്ചിരിക്കും. അപ്പോ ശരീരത്തിന് വേണ്ട ഇൻപുട്ട് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആവും. എന്താണ് ഔട്ട്പുട്ട്? എനർജി. നമുക്ക് വേണ്ടത് എനർജിയാണ്. ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള എനർജി കിട്ടണം. അതിന് ഇൻപുട്ട് കറക്റ്റ് ആക്കണം. ഇൻപുട്ട് കറക്റ്റ് ആക്കാൻ വേണ്ട രണ്ടാമത്തെ ഘടകമാണ് പോഷകങ്ങൾ. നമുക്ക് അറിയുന്ന കാര്യമാണ് ഒരുപാട് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ്, എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ ആയിട്ടുള്ള പോഷകങ്ങളെ നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് RDA എന്ന് റെക്കമെൻഡ് ഡയറ്ററി എലമെന്റ്സ്, ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ഇത്ര കാൽഷ്യം വേണം, ഇത്ര മഗ്നീഷ്യം വേണം, ഇത്ര ഫോസ്ഫറസ് വേണം, ഇത്ര സിങ്ക് വേണം, ഇത്ര മോളിബ്ഡം വേണം എന്നൊരു കൃത്യമായൊരു കണക്കുണ്ട്. അതിന് പറയുന്ന പേരാണ് RDA, റെക്കമെൻഡ് ഡയറ്ററി എലമെന്റ്സ്. അതനുസരിച്ച് ഒരു ദിവസം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 21 mg അയൺ ഭക്ഷണത്തിലൂടെ കിട്ടണം. 21 mg അയൺ ഭക്ഷണത്തിലൂടെ കിട്ടണമെങ്കിൽ ഒരു സ്ത്രീ ഒരു ദിവസം 1 കിലോ ചീര കഴിക്കണം. ഒരു ദിവസം 1 കിലോ ചീര പോയിട്ട് ഒരു കൊല്ലത്തിൽ പോലും 1 കിലോ ചീര കഴിക്കാത്ത സ്ത്രീകളും ഈ ക്ലാസ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, കാരണം ഇലക്കറികള് പലപ്പോഴും അത് കഴിക്കില്ല, ഇഷ്ടമില്ലാണ്ടല്ല, അത് വെക്കില്ല, വെച്ചാലല്ലേ കഴിക്കുള്ളൂ. പിന്നെ പലപ്പോഴും പല അമ്മമാരും പറയുന്നത്, പല സ്ത്രീകളും പറയുന്നത്, വീട്ടമ്മമാരും പറയുന്നത്, ഞാൻ ഇലക്കറി വെക്കും പക്ഷെ പിള്ളേര് കഴിക്കില്ല, ഭർത്താവിനും വലിയ താല്പര്യം, പിന്നെ ഞാൻ ആർക്കു വേണ്ടി വെക്കണം. അപ്പൊ ഇലക്കറികൾ കഴിച്ചാൽ കിട്ടുന്നത് കൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അയൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയും. ഹിമോഗ്ലോബിൻ കുറഞ്ഞ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കുറയും. ഓക്സിജനിലെ ഹിമോഗ്ലോബിനെ കൊണ്ടുപോകാനുള്ള കാരിയിങ് കപ്പാസിറ്റി കുറയും. നല്ല കൊളസ്ട്രോൾ കുറയും. പ്രതിരോധ ശേഷി കുറയും. രോഗങ്ങൾ കൂടും. അപ്പൊ റെഗുലർ ആയിട്ട് അയൺ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. ഒരു ശരീരത്തിന്റെ എനർജി നിർണ്ണയിക്കുന്ന ശരീരത്തിലെ ബ്ലഡിലെ ഹിമോഗ്ലോബിന്റെ അളവാണ്. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം 21 mg അയൺ വേണം. അത്രയും അയൺ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? RCMൽ കിട്ടുന്ന ഒരു ന്യൂട്രിചാർട്ട് ഗുണമുണ്ട്, ഇതൊരെണ്ണം കഴിച്ചാൽ മതി. ആർക്ക് കഴിക്കാം? ആത്മ സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയും ഡെയിലി ഒരെണ്ണം ഈ ന്യൂട്രിചാർട്ട് ഗുണം കഴിക്കാം. കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ഗുണം അവരുടെ ജീവിതത്തിൽ നിന്ന് വയ്യ എന്നുള്ളൊരു വാക്കില്ലാണ്ടാവും. കാരണം ക്ഷീണം വരുമ്പോഴാണ് നമ്മൾ വയ്യ എന്ന് പറയുന്നത്. ക്ഷീണം വരില്ല, അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. ഭൂരിപക്ഷം സ്ത്രീകളും കണ്ടുവരുന്നത് ഒന്നാമത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. രാവിലെ 5 മണിക്ക് എണീറ്റ് രാത്രി 11:30 വരെ ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെ വീട്ടിലെ സർവ്വകാര്യങ്ങളും ചെയ്ത് വൈകുന്നേരം 7 മണിയാകുമ്പോൾ വോൾട്ടേജും അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ വൈകുന്നേരം 7 മണിക്ക് ചില ട്യൂബ്ലൈറ്റ് ഇട്ടാൽ കത്തും കെടും പിന്നെ കത്താണ്ടിരിക്കും. ഇതേ അവസ്ഥയാണ് നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകളും. അവരൊരു ദിവസം ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്ക് വയ്യ എന്നുള്ളതാണ്. ഈ വയ്യ എന്നുള്ളൊരു വാക്ക് വരാനുള്ള കാരണം എന്താ? വയ്യാത്തതുകൊണ്ട് തന്നെ. ഈ ഹിമോഗ്ലോബിന്റെ ലെവൽ ഇന്ത്യയിലെ ഏകദേശം 69-70% സ്ത്രീകൾ ഈ ഹിമോഗ്ലോബിൻ 10-ൽ താഴെയാണ്. എത്രയാ വേണ്ടത്? 12 മുതൽ 14 വരെ സ്ത്രീകൾക്കും 14 മുതൽ 16 വരെ പുരുഷന്മാർക്കും വേണ്ട സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ ഈ ന്യൂട്രിചാർട്ട് ഗുണം സഹായിക്കും. ആർക്ക് കഴിക്കാം? സ്ത്രീകൾക്ക് കഴിക്കാം, പെൺകുട്ടികൾക്ക് കഴിക്കാം. ആർത്തവം സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും കഴിക്കാം. കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, ദ ലേഡി വിൽ ബി ദ ഗേൾ വിൽ ബി ദ വുമൺ വിൽ ബി വെരി ആക്റ്റീവ്, വെരി എനർജറ്റിക്. വയ്യ എന്നുള്ളൊരു വാക്കുണ്ടാവില്ല, ഒന്ന്. രണ്ടാമത്തെ ബെനിഫിറ്റ്, ഇത്രയും അയൺ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കുക. ഓരോ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഓരോ സ്ത്രീയുടെ ശരീരത്തിലും 28 ± 2 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് ആർത്തവം വരണം. ഓരോ ആർത്തവ ചക്രത്തിലും 80 മുതൽ 180 mL ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം.
അത്രയും ബ്ലഡ് ഉത്പാദിപ്പിക്കാനുള്ള അയൺ ശരീരത്തിന് ഭക്ഷണത്തിലൂടെ കിട്ടിയില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഈ പരിപാടി നീട്ടിവെക്കും, ഈ ആർത്തവം നീട്ടിവെക്കും. 28 ദിവസത്തിൽ വരേണ്ട ആർത്തവം 30 വരും, 35 വരും, 40 വരും, 50 വരും, പിന്നെ ഓണത്തിന് സംക്രാന്തിക്ക് വരും. നമ്മുടെ നാട്ടിൽ ഇറഗുലർ ആയിട്ട് പീരീഡ് വരാനുള്ള ഒരു കാരണം, സ്ത്രീകൾക്ക് വരാനുള്ള കാരണം ശരീരത്തിലെ ഹിമോഗ്ലോബിന്റെ ലെവല് കുറയുന്നതാണ്. അപ്പോ ഇതിന്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് ആർത്തവചക്രത്തെ കൃത്യമായിട്ട് 28 ± 2 ദിവസത്തിലേക്ക് കൊണ്ടുവരും. മൂന്നാമത്തെ ബെനിഫിറ്റ്, പല സ്ത്രീകൾക്കും അത് പിരീഡ് വരുന്നത് 3, 4, 5, 6 മാസം കൂടുമ്പോഴാണ് വന്നാലും 6 മാസത്താർത്ഥം ഒറ്റയടിക്കുണ്ടോ, 10, 15 ദിവസം കണ്ടിന്യൂസ് തന്നെ ഹെവി ബ്ലീഡിങ്, ആ ഒരു പ്രശ്നത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ് ന്യൂട്രിചാർജ് വുമൺ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബോഡി അതിനെ കറക്റ്റ് ആയിട്ട് സ്വീകരിക്കും. ഓക്കെ, ഇനി എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് ലാസ്റ്റ് മൂമെന്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഡോക്ടർ സഹായം വേണ്ടി വന്നേക്കാം. നാട്ടുമുറത്ത് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു കൊല തെച്ചിപ്പൂവ്, അതിന്റെ പൂവ് മാത്രം എടുത്തെടുത്ത് തോരൻ വെച്ച് കഴിക്കുക, ഉപ്പും മുളകൊന്നും ചേർക്കണ്ട, വെറുതെ വേവിച്ച് കഴിക്കുക, അയൺ കണ്ടന്റ് വളരെ പെട്ടെന്ന് കൂടും. അനാർദാന ഗോലി, നമ്മുടെ ഒരു മാതളനാരങ്ങയുടെ സത്തം നിറഞ്ഞ കുടുങ്ങിയ രൂപത്തിൽ ഒരു മിഠായി ഉണ്ട്. മാതളനാരങ്ങയുടെ പ്രത്യേകത പഴങ്ങളുടെ രാജ്ഞിയാണ് മാതളനാരങ്ങ. അതിൽ ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ്, ഏറ്റവും കൂടുതൽ കാൽഷ്യം, ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം, ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ്, എല്ലാത്തിനും നല്ലത്, പ്രത്യേകിച്ച് അയൺ കണ്ടന്റ് കൂടാൻ നല്ലത്. അത് റെഗുലർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല ഒരു ആശ്വാസം കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടില് സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി, രണ്ട് കീഴാർനെല്ലി വേരോടെ വലിച്ചെടുത്ത് നന്നായിട്ട് അതിന്റെ വേര് കളയരുത്, നന്നായിട്ട് കഴുകി അരച്ച് ഒരു സ്പൂൺ നമ്മുടെ ആർസിമിന്റെ ഹെൽത്ത് കാർഡ് പോലും ചേർത്ത് ഒരു 7 മുതൽ 14 ദിവസം വരെ വെറും വയറ്റിൽ കഴിക്കുക. അതും എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ നാട്ടിൻപുറത്ത് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോ ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിക്കുന്നതിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അവര് വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും, അവരുടെ ആർത്തവചക്രം കൃത്യമായിട്ട് വരും. ഓക്കെ, ഇനി ഇത് റെഗുലർലി കഴിച്ചാൽ ഇതിൽ ധാരാളം കാൽഷ്യം ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഉണ്ട്. ഒരു മധ്യവയസ്സ് പിന്നീട്ട് ഒരു സ്ത്രീ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ പറയും നിങ്ങൾ എല്ലാ ദിവസവും പാല് കുടിക്കാൻ പറയും, അല്ലെ, നല്ല പശുവിൻ പാല് കുടിക്കാൻ പറയും. എത്ര സ്ത്രീകളുണ്ട് നമ്മളെ നാട്ടിലും എല്ലാ ദിവസവും പാല് കുടിക്കുന്നവര്? ഇല്ല, അത് സാധിക്കാറില്ലേ. ഇനി കിട്ടുന്ന പാല് നല്ലൊരു ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് പാല്, പശുവില്ലാതെ ഉണ്ടാക്കുന്ന പാലാണ്. പക്ഷെ ഇവിടെ ഒരു ഗ്ലാസ് നല്ല പാല്, 300 മില്ലി നല്ല പശുവിൻ പാല് കുടിച്ചാൽ അതിൽ നിന്ന് എത്ര കാൽഷ്യം കിട്ടും, അത്രയും മിൽക്ക് കാൽഷ്യം ഇതിൽ അടങ്ങിയിട്ട് നമ്മുടെ ബോഡിക്ക് ആൾമോസ്റ്റ് 99% അത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലാസ് നല്ല നാടൻ പശുവിന്റെ പാല്, പുല്ലും വൈക്കോലും നിന്ന് കഴിയുന്ന നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ അതിൽ നിന്ന് എത്ര കാൽഷ്യം കിട്ടുമോ അത്രയും കാൽഷ്യം ഈ ഒരു ഗുളികയിലുണ്ട്. അപ്പൊ ഇത് കഴിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവർക്ക് ഉണ്ടാകുന്ന ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ തന്നെ നാട്ടിലെ ധാരാളം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ള പ്രശ്നമാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് വെച്ചാൽ മാസമുറ വരുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, മൈഗ്രെയിൻ, ഛർദി, കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊറ്റ വാക്കിൽ നമ്മൾ പറയുന്നത് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. ധാരാളം പെൺകുട്ടികളുടെ സ്കൂളിലൊക്കെ വെച്ച് അല്ലെങ്കിൽ കോളേജിൽ വെച്ച് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഛർദി, മൈഗ്രെയിൻ ഒക്കെ വന്നിട്ട് ടീച്ചർമാർ കുട്ടികളെ വണ്ടിയും വിളിച്ച് വീട്ടിലെത്തിക്കേണ്ട ഗതികേട് വരാറുണ്ട്. അങ്ങനെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇത് വളരെ ഗുണം ചെയ്യും. 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക, ഈ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ സഹായിക്കും. കാരണം ഇതില് സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു വയലറ്റ് കളറിൽ ഒരു പൂവുണ്ട്, ആ പൂവിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷീ വിൽ ബി വെരി ഹെൽത്തി, ഷീ വിൽ ബി വെരി 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 ഹെൽത്തി. ഇനി നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾക്കുള്ള മറ്റൊരു പ്രശ്നമാണ് എന്ത്, യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കള്, ഫൈബ്രോയിഡ് പ്രശ്നങ്ങളൊക്കെ. അപ്പൊ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കളും മുഴകളും വരാനുള്ള ഒരു കാരണമുണ്ട്. 1, ഉപ്പ് നന്നായിട്ട് കഴിക്കുക. 2, വെള്ളം വളരെ കുറവ് കുടിക്കുക. 3, വെള്ളം കുടിച്ചാലും മൂത്രം ഒഴിക്കാതിരിക്കുക, മലമൂത്ര വിസർജനത്തെ പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ ഒഴിവാക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക, ഹിബാത്ത് എടുക്കുക, ഒപ്പം നമുക്ക് ഇത് കഴിക്കാം. റെഗുലർലി ഒരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇപ്പൊ ഫൈബ്രോയിഡിന്റെ വളർച്ചയെ തടയാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട്, 4 മണിപ്പൂവിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. റെഗുലർലി കഴിക്കുക, 2-3 മാസം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. ക്ലാസ് കേൾക്കുന്ന ആളുകളിൽ തന്നെ ധാരാളം ആളുകൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയവരുണ്ട്. അപ്പൊ യൂട്രസിൽ ഉണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകൾ, പിന്നെ മറ്റൊരു പ്രശ്നമാണ് PCOD, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്. അതായത് പീരീഡ് ഇറഗുലർ ആയിട്ട് വരിക, ശരീരത്തിന്റെ മടക്കുകളിൽ, കഴുത്തിലും കക്ഷത്തിലും, അതുപോലെ കൈയിന്റെ മടക്കുകളിലൊക്കെ ഡാർക്ക് കളറ് വരിക, മുഖത്ത് അമിതമായിട്ട് രോമം വളരുക, ശരീരത്തിലെ ഹോർമോണിന്റെ തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രശ്നത്തെ PCOD എന്ന് പറയും. ഇത്തരം സ്ത്രീകൾ വിവാഹത്തിന് ശേഷം കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ആർത്തവം കൃത്യമല്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അവർക്കും ഇത് വളരെ വളരെ ഫലപ്രദമാണ്. ഇതിലുള്ള ഈവനിങ് പ്രിംറോസും അവലെ ഫൈബ്രോയിഡിനെ മാറ്റാൻ സഹായിക്കുന്ന സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് ഒക്കെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് തരും. 13 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത് ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിട്ടുണ്ട്. റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അതിൽ ബ്ലൂബെറി എന്ന് പറയുന്ന ഒരു പഴം, ബ്ലൂബെറിയുടെ പ്രത്യേകത കുടവയറ് കുറയ്ക്കാനും
ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തെ ഒരു പരിധിവരെ മാറ്റാനും സഹായിക്കുന്നതാണ്. ഒപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും, കാരണം അതിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. സ്ട്രോബെറി എന്നൊരു പഴത്തിന്റെ പ്രത്യേകത, റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്ട്രോബെറിയുടെ സത്തുള്ളത് കൊണ്ട് പ്രായമാകുന്നതിനെ പതുക്കെയാക്കാനും രോഗപ്രതിരോധ ശേഷി നൽകാനും ശരീരത്തിന്റെ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഇതെല്ലാം തരാൻ പര്യാപ്തമാണ്. അപ്പോ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി ഈ നാല് പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൂടിയ തൈറോയിഡിനെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്, ഇതിലുണ്ട്. ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചെറി ഉണ്ട്, മാംഗോസ്റ്റിൻ ഉണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്, അവോക്കാഡോ ഉണ്ട്, കിവി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, നോനി ഉണ്ട്. നോനി പഴത്തിന്റെ പ്രത്യേകത സർവ്വരോഗ സംഹാരിയാണ്. അത്രമാത്രം ബെനിഫിറ്റുള്ള ന്യൂട്രിചാർട്ട് വുമൺ ആർക്കൊക്കെ കഴിക്കാം. ആർത്തവം സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും കഴിക്കാം. കഴിച്ചാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അവരുടെ 60% അസുഖം അതുകൊണ്ട് മാറും. കാരണം 70% രോഗങ്ങളും മാറുന്നത് എന്തുകൊണ്ട്, വരാനുള്ള കാരണം എന്താ, പോഷകാഹാരങ്ങളുടെ കുറവ്. നമ്മുടെ ശരീരം ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് കൊടുക്കുന്ന ഇന്ധനമാണ് നമ്മുടെ വാഹനത്തിന്, ശരീരമാകുന്ന വാഹനത്തിന് മൈലേജ് കൂട്ടുന്നത്. ശരിയായ ഇന്ധനം ശരിയായ സമയത്ത് കൊടുത്താൽ വണ്ടി നന്നായിട്ട് ഓടും. 120 വർഷം വരെ നമ്മളെ കൊണ്ടുപോകേണ്ട ഈ ശരീരത്തിന് ഇന്ധനം നിങ്ങൾ നന്നായി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം പുരുഷന്മാരുണ്ട്, കുട്ടികളില്ല, അവർക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടയേർഡാണ്, വീക്ക്നെസ് ആണ്. അവരും ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്ക് വയ്യ വയ്യ വയ്യ. അതിനെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ന്യൂട്രിചാർട്ട് മെന്ന്. ന്യൂട്രിചാർട്ട് മെന്നിന്റെ പ്രത്യേകത, ഒരു 13-14 വയസ്സിന് ശേഷമുള്ള ഏത് ആണുങ്ങൾക്കും ഏത് രോഗാവസ്ഥയും ഡെയിലി കഴിക്കാം. ഒരു പുരുഷന്റെ ശരീരത്തിലേക്ക് അത്യാവശ്യം വേണ്ട സർവ്വപോഷകങ്ങളും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് ആന്റി ഓക്സിഡൻ്റെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 33 പോഷകങ്ങളുണ്ട്. ഇത് കഴിക്കുന്ന ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചോളം ദ പേഴ്സൺ വിൽ ബി വെരി ആക്റ്റീവ് ആൻഡ് വെരി എനർജറ്റിക് ത്രൂ ഡേ ഡേ ആൻഡ് നൈറ്റ്. ഇന്ന് ഇതെന്റെ 4th പ്രോഗ്രാമാണ്. 3 പ്രോഗ്രാമിലും ഒരെണ്ണം സൂമാണ്, മൂന്നെണ്ണം ഫിസിക്കൽ പ്രോഗ്രാം, ഇത് 5th പ്രോഗ്രാമാണ്. ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ടയേർഡ്. റീസൺ ഇസ് ഓൺ സിമ്പിൾ, ഞാൻ ഇതെല്ലാം കഴിക്കാറുണ്ട്, ഈ പറഞ്ഞതെല്ലാം നമ്മൾ കഴിക്കാറുണ്ട്. സോ ന്യൂട്രിചാർട്ട് മെന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം, ദ പേഴ്സൺ വിൽ ബി വെരി ആക്റ്റീവ് വെരി എനർജറ്റിക്. ഇനി പ്രോസ്റ്റേറ്റ് സംബന്ധമായ ധാരാളം ഇഷ്യൂസ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 40-45 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ നല്ലൊരു ശതമാനത്തിനുള്ളതാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. അതിന്റെ ലക്ഷണം എന്താണ്? രാത്രി സമയത്ത് 4-5 തവണ മൂത്രമൊഴിക്കാൻ എണീക്കും. എത്ര മൂത്രമൊഴിച്ചാലും മൂത്രം മുഴുവൻ പോവില്ല, കുറച്ച് ബാക്കി ഉണ്ടാവും. ചിലപ്പോൾ അറിയാതെ മൂത്രം പോവും. ചില സന്ദർഭങ്ങളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ സെല്ലുകളുടെ ഫോർമേഷനും വരും. അതിനെ കറക്റ്റ് ചെയ്യാൻ, ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ന്യൂട്രിചാർട്ട് മെന്നിലടങ്ങിയിട്ടുള്ള സിങ്ക് എന്ന് പറയുന്ന മൂലകം. 15 മില്ലിഗ്രാം സിങ്ക് ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് റെഗുലർലി യൂസ് ചെയ്യുകയും ഡെയിലി 2 നേരം ഒരു പ്ലാസ്റ്റിക് ടബിൽ വെള്ളം നിറച്ച് അതിൽ അരക്കെട്ട് മുങ്ങത്തക്ക രീതിയിൽ ഇരിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഒരു ദിവസം കൊണ്ടല്ല, ഒരു മാസം കൊണ്ടല്ല, സ്ലോലി സ്ലോലി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. സോ ന്യൂട്രിചാർട്ട് മെന്നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഇഷ്യൂസിന് ഏറ്റവും നല്ല പരിഹാരം. ഇനി നമ്മുടെ നാട്ടിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇഷ്ടം പോലെയാണ്. രണ്ട് കാരണങ്ങളുള്ളത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബീജാണുക്കളുടെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഈ പറയുന്ന സിങ്ക് എന്ന് പറയുന്ന മൂലകം സഹായിക്കും. അപ്പോൾ ഇത് റെഗുലർലി കഴിച്ച് ധാരാളം കേസുകളിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ 10 പേര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷത്തിനുള്ളിൽ 6 പേർക്ക് കുട്ടികളുണ്ടോ? ബാക്കി 4 പേര് ട്രീറ്റ്മെന്റ് പോകും. 8-10 ലക്ഷം രൂപ ചെലവാക്കിയാൽ അതിൽ 10-2 പേരെ കാര്യം ഒക്കെ, എന്നാലും 10-2 പേർ, അതായത് 20% കപ്പിൾസ് കുട്ടികളില്ലാതെ ദമ്പതികളായിട്ട് കഴിയുന്നതിന്റെ ഒരു കാരണത്തെ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. മറ്റൊരു കാരണത്തെ പരിഹരിക്കാൻ ന്യൂട്രിചാർട്ട് വുമൺ നല്ലതാണ്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയുണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും അല്ലേ? ആ മക്കള് നാളെ നോക്കുന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. എന്നാലും നമുക്ക് മക്കളെ നല്ല രീതിയിൽ നോക്കണം. കുട്ടികൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും ആന്റി ഓക്സിഡൻസും അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർട്ട് കിഡ്സ്. KIDS. കെ സ്റ്റാൻഡ് ഫോർ നോളജ്, മെമ്മറി, ഓർമ്മശക്തി. ഐ സ്റ്റാൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. ഡി സ്റ്റാൻഡ് ഫോർ ബോഡി ഡെവലപ്മെന്റ്. എസ് സ്റ്റാൻഡ് ഫോർ സ്ട്രെങ്ത്. 4 കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടത്. നിർഭാഗ്യവശാൽ ഈ 4 കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഇല്ലാത്തത്. അപ്പൊ ഇത് എല്ലാം കൊടുക്കാൻ പര്യാപ്തമായ ന്യൂട്രിചാർട്ട് കിഡ്സിൽ 48 തരം പോഷകങ്ങളുണ്ട്. അതിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. അതിനൊക്കെ പുറമെ ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഇതിൽ 10 ഓളം പച്ചമരുന്നുകൾ ചേർത്തിട്ടുണ്ട്. കീഴാർനെല്ലി, നല്ല വിശപ്പ് ഉണ്ടാവാൻ കീഴാർനെല്ലി, നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ ചിറ്റമർദ്ദിന്റെ സത്ത്, പനി, ചുമ, ജലദോഷം ഇതിനെ മാറ്റാൻ പനിക്കൂർക്കയുടെ സത്ത്, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ തുളസിയുടെ സത്ത്, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ അയമോദകത്തിന്റെ സത്ത്, അങ്ങനെ 10 ഓളം പച്ചമരുന്നുകൾ ചേർത്ത ന്യൂട്രിചാർട്ട് കിഡ്സ് ഒരു 1.5-2 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ മാറ്റം 1.5 മാസം കൊണ്ട് തന്നെ കുട്ടികളുടെ ഹൈറ്റ് കൂടും. കാരണം
നമ്മുടെ ശരീരം വളരുന്നത് കണ്ണു വളർന്നിട്ടോ മൂക്ക് വളർന്നിട്ടോ ചെവി വളർന്നിട്ടോ അല്ല, എല്ല് വളർന്നിട്ടാണ്. എല്ല് വളരാൻ വേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് കാൽഷ്യം. അപ്പൊ വേണ്ടത്ര അളവിലുള്ള കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലുകൾ വളരും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ക്ലാസ്സുകളിലും കുട്ടികളൊക്കെ മുൻ ബെഞ്ചുകളിൽ മുൻനിരകളിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, മോനെ ഏത് ക്ലാസ്സിലാ കുട്ടി? പറയും 10-ാം ക്ലാസ്സില്. പക്ഷെ കുട്ടിയെ കണ്ട 3-ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഹൈറ്റേ ഉള്ളു. അതാ കാരണം കുട്ടിയുടെ ശരീരം വളരുന്ന സമയത്ത് അവരുടെ ബോഡിക്ക് വേണ്ട കാൽഷ്യം കിട്ടുന്നില്ല. കാൽഷ്യം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ള കാൽഷ്യത്തെ മൊത്തം നശിപ്പിക്കുന്ന പഞ്ചസാരയോ പഞ്ചസാരയുടെ 300 മടങ്ങ് മുതലുമുള്ള സാക്രീനൊക്കെ ചേർത്ത പലഹാരങ്ങളും കഴിച്ചിട്ടാണ് കുട്ടികൾ വളരുന്നത്, നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. അപ്പോ ഇത് കഴിച്ചാൽ ആദ്യത്തെ ബെനിഫിറ്റ് കുട്ടികളുടെ ഹൈറ്റ് കൂടും. ഇനി 10-32 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, ഉയരം കുറവാണ്, ഒരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യാണ്, അവരൊരിക്കലും വന്ന് ചോദിച്ചു, സാറേ ഇത് ഞാൻ കഴിച്ച എന്റെ ഹൈറ്റ് കൂടുമോ? ഞാൻ പറഞ്ഞു, സാധാരണ ഒരു 22-25 വയസ്സ് വരെയാണ് ഹൈറ്റ് കൂടുക, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പറയൊരു 1.5-2 മാസം കഴിച്ചിട്ട് പിന്നീട് എന്നെ കാണാൻ വന്നപ്പോ അവര് പറഞ്ഞു 1 ഇഞ്ച് ഹൈറ്റ് കൂടിയില്ല. അപ്പൊ ഇതെല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. കാരണം എല്ലിന്റെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ് കാൽഷ്യം. ആ കാൽഷ്യം വേണ്ടത്ര അളവിൽ വന്നാൽ എല്ലിന് വളർച്ചയുണ്ടോ? അതിൽ സംശയമൊന്നുമില്ല. അപ്പോ ന്യൂട്രിചാർഡ് കിഡ്സ് അതില് കിഴാർ നെല്ലിയുള്ളത് കൊണ്ട് നല്ല വിശപ്പ്, അതുപോലെ പച്ചമുന്തിരി നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടും. പിന്നെ ഇത് കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ് ഹൈറ്റ് കൂടും. രണ്ടാമത്തെ ബെനിഫിറ്റ് കുട്ടികളുടെ മെമ്മറി പവർ, മെമ്മറി കപ്പാസിറ്റി കൂടും. മെമ്മറി കപ്പാസിറ്റി കൂടും, അവരുടെ ഗ്രാസ്പിംഗ് പവർ കൂടും, ഗ്രഹണശേഷി കൂടും. അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ കഴിവുകളൊക്കെ തനിയെ മറന്നിട്ട് പുറത്തു വരും. ബെനിഫിറ്റ് ആദ്യ കിഡ്സിന് രണ്ടാമത്തെ ബെനിഫിറ്റ് ഐ, മെമ്മറി പവർ കൂടുന്നു. ദെൻ മൂന്നാമത്തത്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന അല്ലറ ചില്ലറ അസുഖങ്ങളിൽ നിന്ന് കുട്ടികൾ വളരെ പെട്ടെന്ന് മോചിതരാകും. എല്ലാ മാസവും 2-3 തവണ കുട്ടികളെ ഡോക്ടറെ കാണിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി അവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് വർഷങ്ങളോളം ഡോക്ടറെ കാണിക്കേണ്ടാത്ത അവസരയ്ക്ക് അവർക്ക് മാറാൻ സാധിക്കും. അപ്പൊ ഹൈറ്റ് കൂടുന്നു, പ്രതിരോധ ശേഷി കൂടുന്നു, അവരുടെ ബോഡി ഡെവലപ്മെന്റ് കൂടുന്നു, അവർ വളരെ ആക്റ്റീവ് ആവുന്നു, വളരെ എനർജറ്റിക് ആവും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ മുതിർന്ന ആളുകൾക്ക്. ഇത് കമ്പനി പറഞ്ഞ കാര്യം ഒന്നല്ല, നമ്മുടെ അനുഭവങ്ങളാണ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് കമ്പനി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എത്രയോ മടങ്ങ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അതിന്റെ കണ്ടന്റ് അത്തരത്തിലുള്ളതാണ്. സ്ഥിരമായിട്ട് ശ്വാസം മുട്ടുള്ള ആളുകൾ, വർഷങ്ങളായിട്ട് ഇൻഹീലർ ഉപയോഗിക്കുന്ന ആളുകൾ, ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചിട്ട് 100% ഇൻഹീലറും അതുപോലെ തന്നെ ഡെറിഫിലിൻ ടാബ്ലറ്റ് ഒക്കെ മാറ്റി 1000-ക്കണക്കിന് അനുഭവങ്ങളുണ്ട്. അപ്പോ അവരോട് നമുക്കിത് സജസ്റ്റ് ചെയ്യാം. എനിക്ക് നേരിട്ട് കാണിക്കാൻ പറ്റും 1000 പേരെങ്കിലും ശ്വാസം മുട്ട് മാറിയ ആളുകളെ. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഒരുപാട് കുട്ടികളിൽ ഇത് പരീക്ഷിച്ച് കിട്ടുന്ന റിസൾട്ടുകളെ ക്രോഡീകരിച്ച് അതിനൊരു അപ്രൂവൽ കിട്ടുന്നതാണ്. അതാണ് എന്ത്, ക്ലിനിക്കലി പ്രൂവൺ. അപ്പൊ കുട്ടികളുടെ കേസായി, മുതിർന്നവരുടെയായി. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കണ്ടന്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീനെ കുറിച്ച് ആളുകൾക്ക് വലിയ അവയർനെസ് ഒന്നുമില്ല. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസ്യം, മാംസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ. അതിനപ്പുറം ആർക്കും ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ, ശരീരത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളുടെ അടിസ്ഥാന നിർമ്മിതി പ്രോട്ടീനാണ്. അപ്പൊ പ്രോട്ടീൻ കൊണ്ട് കോശങ്ങൾ, കോശങ്ങളെ കൊണ്ട് പേശികൾ, അതുപോലെ കോശങ്ങളെ കൊണ്ട് അസ്ഥികൾ, ഇതിനെ കൊണ്ട് നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടീൻ ആണെങ്കിൽ നമ്മുടെ മുടിയും നഖവും കണ്ണും കൈയും കാലും തൊക്കും എല്ലാം അതിന്റെ ബേസിക് കണ്ടന്റ് എന്താണ്, പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഓരോ 20 കിലോ ശരീരഭാരത്തിനും നമ്മൾ മിനിമം ഒരു ഓരോ കിലോ ശരീരഭാരത്തിനും മിനിമം 1 ഗ്രാം പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കണം. പക്ഷെ സാധാരണ നമ്മുടെ ഭക്ഷണ രീതി അനുസരിച്ച് മലയാളികൾ രാവിലെ ഇഡ്ഡലിയും ദോശയും കഴിക്കണേ, ദോശയും പിള്ളിയും കഴിക്കണേ, പുട്ടും കടലയും കഴിക്കണേ, കടലയും പുട്ടും കഴിക്കും അല്ലെ. ഇതാണ് ഒരു പൊതുവെ ഒരു ഭക്ഷണ രീതി. ഒരു കഷ്ടിച്ച് ഒരു 10 ഗ്രാം പ്രോട്ടീൻ വല്ല കടല പരിപ്പ് വർഗ്ഗങ്ങളും ഉണ്ടെങ്കിൽ അതിൽ കിട്ടും. ഉച്ചഭക്ഷണത്തിന് കൂടെ ഒരു സാമ്പാർ കഴിച്ചാൽ ചോറിൽ പ്രോട്ടീൻ ഒന്നുമില്ല, ഒരു 10 ഗ്രാം കിട്ടും. രാത്രി മിക്കവാറും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ ബാക്കിയായിരിക്കും, അല്ലെങ്കിൽ വല്ല നോൺ വെജൊക്കെ കഴിച്ചാൽ ഒരു 10 ഗ്രാം കിട്ടും. അപ്പൊ ഒരു 60 കിലോ ശരീരഭാരമുള്ള ഒരാൾക്ക് ശരീരത്തിൽ ആകെ കൂടി കിട്ടുന്നത് 30 ഗ്രാം പ്രോട്ടീനാണ്. അപ്പൊ ശരീരത്തിൽ തേയ്മാനങ്ങൾ ഉണ്ടോ? ഈ തേയ്മാനങ്ങൾ നമ്മുടെ പേശികളിൽ വരുമ്പോൾ നമ്മൾ അതിനെ വേദന എന്ന് പറയും. ശരീരത്തിൽ നിരന്തരമായിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ലോ പ്രോട്ടീനാണ്. പലരും പറയാറുണ്ട് അവിടെ വേദന ഇവിടെ വേദന, മൊത്തം വേദനയാണ്. കാരണം പ്രോട്ടീൻ 7 ഏൽക്കത്ത് വന്നില്ല. മലയാളികൾ പലരും പയറുവർഗ്ഗങ്ങൾ കഴിക്കില്ല, എന്താ കാരണം? കഴിച്ച ഗ്യാസാണെന്ന് പറയും. പക്ഷെ പയറിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത്. ഇനി ഈ പ്രോട്ടീൻ നമ്മുടെ എല്ലുകളിൽ കുറഞ്ഞു കഴിഞ്ഞാലോ എല്ല് തേയ്മാനം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പ്രോട്ടീൻ മസിലുകളിൽ കുറയുമ്പോഴാണ്, മസിലിൽ വേണ്ടത്ര അളവിൽ പ്രോട്ടീൻ ഇല്ലാണ്ടാകുമ്പോൾ അത് വേദന, അത് എല്ലുകളിൽ സംഭവിക്കുമ്പോൾ അത് എല്ല് തേയ്മാനം. അപ്പൊ പ്രോട്ടീൻ അത്യാവശ്യമാണ്. പ്രോട്ടീൻ നമുക്ക് നോൺ വെജിൽ നിന്ന് കിട്ടും, മുട്ട കഴിച്ചാൽ കിട്ടും, പാല് കുടിച്ചാൽ കിട്ടും. പക്ഷെ ഇതെല്ലാം ജന്തുജന്യമായ പ്രോട്ടീനാണ്. ഏറ്റവും നല്ല പ്രോട്ടീൻ സസ്യജന്യമായതാണ്. സോയാബീനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ആൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന്റെ പിഡിക്കാസ് വാല്യൂ പറയും. പ്രോട്ടീന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഘടകമാണ് പിഡിക്കാസ് വാല്യൂ. അത് 1 ആണ് നമ്മുടെ കിട്ടുന്ന കംപ്ലീറ്റ് പ്രോട്ടീൻ. അതിൽ കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്, കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്,
അതുപോലെ ഓൾ പ്രോ ഉണ്ട്, ഗ്ലൈസൻ പ്രോഡക്റ്റ് ഉണ്ട്, ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ഡെയിലി കഴിക്കാം. കഴിക്കാൻ പാടില്ലാത്ത മൂന്ന് കാറ്റഗറി: ഒന്ന്, ഹൈ യൂറിക് ആസിഡ് ആളുകള്, കിഡ്നിക്ക് തകരാറ് വന്ന് ക്രിയാറ്റിൻ ലെവൽ കൂടിയ ആളുകള്, അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ള ആളുകൾ. ഈ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മൾ പ്രോട്ടീൻ റെസ്ട്രിക്ട് ചെയ്യുന്നത്. മറ്റെല്ലാവർക്കും പ്രോട്ടീൻ ആവശ്യമെന്നല്ല, അത്യാവശ്യമാണ്. ഇനി പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ കുറച്ച് ഇൻഡിക്കേഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും വറീഡ് ആയിരിക്കും. ആരെങ്കിലും എപ്പോഴെങ്കിലും വറീഡ്, ഇങ്ങനെ ഗ്ലൂമി ആയിട്ട്, ഡല്ലായിട്ട്, ഡിപ്രഷൻ മോഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് അവരുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറവാണ്. ഇനി നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക, അകാലത്തിൽ കൊഴിയുക, അകാലത്തിൽ നര വരിക, മുടിക്ക് ജീവനില്ലാത്ത മുടി ജട പിടിക്കുക, ഇതൊക്കെ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. ഏത് ക്രീം പറ്റിയാലും സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ലോ പ്രോട്ടീനാണ്. ഇനി എന്ത് ഭക്ഷണം കഴിച്ചാലും എന്നും വയറിന് കംപ്ലൈന്റ്, ലോ പ്രോട്ടീൻ്റെ ഇൻഡിക്കേഷൻ ആണ്. നഖം എപ്പോഴും പൊട്ടിപ്പോവുക, നഖങ്ങളിൽ കുത്തുകൾ വരിക, നഖങ്ങൾ ചീന്തിപ്പോവുക, നഖങ്ങൾ ഒടിഞ്ഞു പോവുക, സ്ഥിരമായിട്ട് കുഴിനഖം കുത്തുക, ഇതൊക്കെ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. സോ ലോ എനർജി കാണിക്കുന്നതും പ്രോട്ടീനാണ്, ആ പ്രോട്ടീൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്, പ്രോട്ടീൻ കുറവിന്റെ ഒരു ഇൻഡിക്കേഷനാണ്. ഇനി ശരീരത്തിൽ ഒരു മുറിവുണ്ടായി, ആ മുറിവ് ഉണങ്ങുന്നില്ല. എന്ത് മരുന്ന് കഴിച്ചിട്ടും മുറിവ് ഉണങ്ങുന്നില്ല, ലോ പ്രോട്ടീൻ്റെ ഇൻഡിക്കേഷൻ. ഓഫ്കോഴ്സ് ഷുഗർ പേഷ്യൻസിന് മുറിവുണ്ടായ മുറിവ് ഉണങ്ങാൻ കുറച്ച് ഡിലേ വരും. പക്ഷെ ജനറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായിട്ട് മുറിവ് ഉണങ്ങുന്നില്ല, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നില്ല, കോശവിഭജനം നടക്കുന്നില്ല. കോശവിഭജനം നടക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം. അപ്പൊ ഓരോ കിലോ ശരീരഭാരത്തിനും 1 ഗ്രാം പ്രോട്ടീൻ വേണമെങ്കിൽ ആ പ്രോട്ടീൻ നമുക്ക് ഒരു മിനിമം ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്, ന്യൂട്രിച്ച സ്ട്രോബെറി പ്രോഡക്റ്റിന് അത് യൂസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമുക്ക് അത് കഴിച്ച് കഴിയുമ്പോൾ ഫീൽ ചെയ്യും, വിൽ ബി വെരി ഹെൽത്തി, വിൽ ബി വെരി ആക്റ്റീവ്, വിൽ ബി വെരി എനർജറ്റിക്. ഇനി ഇപ്പൊ ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോട്ടീൻ, പ്രത്യേകിച്ച് വാദ സംബന്ധമായ രോഗങ്ങളിൽ ആൾക്ക് കൊടുക്കാൻ പറ്റും എന്താണ്, എന്ത് കേസർ പിസ്ത പ്രോഡക്റ്റ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമപ്പൂവ്, നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇതിലും നല്ലൊരു സാധനം വേറെ ഇല്ല. കുങ്കുമപ്പൂവ് ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് തന്നെ ഇതിനും കുറച്ച് കോസ്റ്റ് ഉണ്ട്, വിലയുണ്ട്. രണ്ടാമതാണ് പിസ്ത, നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട അത്യാവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം പിസ്തയിലുണ്ട്, പ്ലസ് പ്രോട്ടീനും ഉണ്ട്, പ്ലസ് കുർക്കുമിൻ ഉണ്ട്. അതിന്റെ 1% കുർക്കുമിനാണ്. കുർക്കുമിനെ കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആന്റി ക്യാൻസറസ് ആണ്. അപ്പൊ ക്യാൻസർ പേഷ്യൻസിനും കീമോതെറാപ്പി ചെയ്യുന്നവർക്കും ക്യാൻസറിന്റെ പോസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകൾക്കും ഒക്കെ നമുക്കിത് സജസ്റ്റ് ചെയ്യാം. ഗർഭിണികൾക്ക് വളരെ നല്ലതാണ്, മുലയൂട്ടുന്നമ്മമാർക്ക് അതിലേറെ നല്ലതാണ്. വാദ സംബന്ധമായ പ്രശ്നങ്ങൾ, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നമുള്ള ആൾക്കും വളരെ നല്ല റിസൾട്ട് കിട്ടും. എന്ന് സ്കിന്നിന് കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് ഞാൻ ഒന്നും പറഞ്ഞു, സ്കിന്നിന് കംപ്ലൈന്റ് വരുന്നത് പുറമേ നല്ല, ഉള്ളിൽ നിന്നാണ് വന്ന്, രക്തശുദ്ധീകരണം നടക്കുന്നില്ല, അവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, കേസർ പിസ്ത പ്രോഡക്റ്റ് കൊടുക്കാം. പിന്നെ ഇതിന് ഒരുപാട് മറ്റ് ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ മുഖകാന്തി വർദ്ധിക്കുന്നതായിട്ട് ഉപയോഗിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് കേസർ പിസ്ത പ്രോഡക്റ്റ്. മൂന്ന് തരം സാധാരണ ഓരോ പ്രോട്ടീൻ്റെയും ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. എന്നാൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു പ്രോട്ടീനാണ് ഓൾ പ്രോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ, അത് പുരുഷനോ സ്ത്രീക്കോ ആണെങ്കിൽ, അതിന് ഇത് ഏറ്റവും നല്ലതാണ്. ഇത് കാരണം ഇതിൽ പംകിൻ സീഡ് പ്രോട്ടീൻ ഉണ്ട്. പംകിൻ സീഡ് എന്ന് വെച്ചാൽ തണ്ണി മത്തങ്കുരു എടുക്കുന്ന പ്രോട്ടീൻ. പിന്നെയുള്ളത് പീ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ സോയാ പ്രോട്ടീൻ ഉണ്ട്. മൂന്ന് തരത്തിലുള്ള പ്രോട്ടീൻ. സാധാരണ നമ്മുടെ പ്രോട്ടീൻ പൗഡറുകൾക്കെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല. എന്നാൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു പ്രോട്ടീനാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ചായയിലോ കാപ്പിയിലോ സാമ്പാറിലോ ദോശയിലോ എല്ലാത്തിലും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഹോർമോൺ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും. കുട്ടികളില്ലാതെ തമ്മിൽ പുരുഷന്മാർക്ക് നമുക്ക് ഓൾപ്രോ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, നാട്ടിലെ ധാരാളം ആളുകൾക്ക് ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അല്ലെ. നല്ലൊരു 10% പ്രീ ഡയബറ്റീസ് കാറ്റഗറിയാണ്. ആളുകൾക്ക് അറിയില്ല, ഇന്നലെ വരെ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് രാവിലെ ഷുഗർ നോക്കിയപ്പോൾ 500 ഷുഗർ എന്നുകൊണ്ട് എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു രോഗത്തെ കുറിച്ച് അറിയുന്നത്? എന്തെങ്കിലും സിറ്റുവേഷൻ വരണം അറിയാം, നമ്മൾ ആരും വെറുതെ പോയിട്ട് ഒന്നും ചെക്ക് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ഷുഗർ വരാൻ, രണ്ടു തരം ഷുഗർ ഉള്ളത്, Type 1 diabetes, ജന്മനാ കിട്ടുന്ന ഷുഗർ, പാരമ്പര്യമായിട്ട് കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ മുഴുക്കുടിയനാണെങ്കിൽ, അമിതമായിട്ട് പുകവലിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് Type 1 diabetes ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തൊരു ഷുഗർ ഉണ്ട്, ദാറ്റ് ഈസ് Type 2 diabetes. ജീവിതശൈലി കൊണ്ടുണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അത്ര ഷുഗർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ടെൻഷൻ. Number 1 reason ടെൻഷൻ. നല്ല ടെൻഷൻ ഉണ്ട്, വീട്ടിലെന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, വീട്ടിലെന്തെങ്കിലും ഒരു ആർക്കെങ്കിലും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അപ്പൊ നിങ്ങളുടെ ബ്ലഡ് എടുത്ത് നോക്കി നിങ്ങളുടെ ഷുഗർ ലെവൽ വളരെ ഹൈ ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് ടെമ്പററി ഷുഗർ. അതിന് ഒരു മരുന്നും കഴിക്കേണ്ട, ആ പ്രശ്നത്തിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഷുഗർ ലെവൽ കുറയും. ഈ ടെമ്പററി ഷുഗറിന് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അത് പെർമനന്റ് ഷുഗർ ആയിട്ട് മാറും അല്ലെ. ജോലിക്കൊക്കെ കയറുമ്പോൾ നമ്മൾ കുറച്ചു കാലം ടെമ്പററി ആയിരിക്കും, പിന്നീടാണ് പെർമനന്റ് ആകുക.
അപ്പൊ അതിന് മരുന്നിന്റെ ആവശ്യത്തിൽ കുറച്ച് ഭക്ഷണ ക്രമീകരണം, കുറച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, അത് മാത്രം ചെയ്താൽ മതി. സാധാരണ ചെറിയ ഷുഗർ ഒക്കെ മാറ്റാൻ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് നല്ലതാണ്. ചിറ്റമൃതും തുളസിയും കൂടിയുള്ള ഈ ഒരു കഷായം ഉണ്ട്, ചിറ്റമൃതും തുളസിയും കൂടിയുള്ള ഒരു ഡിക്കോക്ഷൻ. ഇത് എന്റെ പ്രത്യേകത, ഒരു 10-40 അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. ഷുഗർ മാത്രമല്ല, പ്രത്യേകിച്ച് തുമ്മല്, ചുമ, ആസ്മ, അലർജി, കഫക്കെട്ട്, യൂറിക് ആസിഡ്, കിഡ്നി സ്റ്റോണ്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വെള്ളപ്പോക്ക്, അതുപോലെ തന്നെ പൊതുവെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങള്, അങ്ങനെ മൾട്ടിപ്പിൾ ആയുള്ള അസുഖങ്ങൾക്ക് നല്ലതാണ് തുളസിയെ കുറിച്ചുള്ള മഹാത്മ്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചിറ്റമൃത് മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നല്ലതാണ്. അപ്പൊ ഇത് ഷുഗറിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഷുഗർ വരാനുള്ള ഒരു കാരണം ടെൻഷനാണ്. അപ്പൊ ടെൻഷൻ ഉണ്ടാകുന്ന കാരണം മാറ്റുക. രണ്ടാമത്തെ കാരണമാണ് മരുന്നുകളുടെ, പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകൾ എത്ര കൂടുതൽ ഉപയോഗിക്കുന്നു അത്ര കൂടുതൽ ഷുഗർ ലെവൽ കൂടും. ഒരു കോഴ്സ് ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ട് ഷുഗർ ലെവൽ നോക്കിയാൽ ഷുഗർ ലെവൽ കൂടി ഉണ്ടായിരിക്കും. ആന്റിബയോട്ടിക്കിന്റെ എഫക്റ്റ് കുറയുമ്പോൾ ഷുഗർ ലെവൽ നോർമൽ ലെവലിലേക്ക് വരും. അപ്പോ ഇംഗ്ലീഷ് മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം പലപ്പോഴും ഷുഗർ കൂട്ടും. ഇനി മൂന്നാമതൊരു കാരണമുണ്ട്, ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് കാരണം ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം തകരാറിലാവും അല്ലെ. രാത്രി ഒരു 11 പുലർച്ചെ 4 വരെ സോളിഡ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടണം. ഒക്കെ നമുക്ക് പൊതുവെ ലേറ്റായിട്ട് ഉറങ്ങും, വളരെ ലേറ്റായിട്ട് എണീക്കും. അപ്പോ ശരീരത്തിന്റെ മെറ്റാബോളിസത്തിൽ തകരാറ് വരും, അത് പലപ്പോഴും ഷുഗർ ഉണ്ടാക്കും. ഈ മൂന്ന് കാരണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഗിലോയ് തുളസി കൊടുക്കാം. നമുക്കൊരു ന്യൂട്രിചാർജ് S5 ഉണ്ട്. ന്യൂട്രിചാർജ് S5 അതായത് 5 ഔഷധികളുടെ സത്ത്, കരിഞ്ചീരകവും ആര്യവേപ്പും തുളസിയും കറ്റാർ വാഴയും പുതിനയും ചേർത്ത ന്യൂട്രിചാർജ് S5 റെഗുലർലി ഒരെണ്ണം കഴിക്കാം. ഇത് ഷുഗർ ലെവൽ കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ അതിന്റെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമുക്ക് ന്യൂട്രിചാർജ് വെജ്ജൊമേഗ കഴിക്കാം. വെജ്ജൊമേഗ അത് മാത്രമല്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. 24 രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് ഒമേഗ 3. ഒമേഗ 3 നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ വേണ്ടത്ര അളവിൽ ഭക്ഷണത്തിലൂടെ കിട്ടുമില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫ്ലാക്സീഡിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കുന്ന ഈ വെജ് ഒമേഗ ഡെയിലി കഴിക്കാം. 1, 2, 3 കഴിക്കാം. അത് മുടി മുതൽ നഖം വരെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നല്ലതാണ്. കാരണം ഇത് ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ പ്രൊട്ടക്ഷൻ ആണ്. സെല്ലുകളുടെ ഭിത്തികൾ, കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഒമേഗ 3 കൊണ്ടാണ്. ആ ഒമേഗ 3 സ്ട്രോങ് ആണെങ്കിൽ സെല്ലിലേക്ക് വേറെ വേണ്ടാത്തതൊന്നും വരെ ഒരു വൈറസും ഒരു ബാക്ടീരിയയും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ബോഡിയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തില്ല. അപ്പൊ അത്രയും ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നമ്മുടെ ശരീരത്തിലെ 100 ട്രില്യൺ കോശങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്ന ന്യൂട്രിചാർജ് വെജ്ജൊമേഗ. ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടാൻ നല്ലതാണ്. കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ നല്ലതാണ്. തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ നിലനിർത്താൻ നല്ലതാണ്. ശ്വാസം മുട്ട് കുറയ്ക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ നല്ലതാണ്. ഹാർട്ടിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരം, ഹാർട്ടിനെ വളരെ കംഫർട്ടബിളി പമ്പ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഹാർട്ടിന്റെ മസിലിനെ സ്ട്രോങ് ആക്കും, അതുകൊണ്ട് പമ്പിങ് വളരെ പ്രോപ്പറായിട്ട് നടക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ഓരോ അസ്ഥികൾക്ക് ഇടയിൽ ഒരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റുകളുടെ ഫ്രീ മൂവ്മെന്റ് ഫ്ലെക്സിബിലിറ്റി അത് കിട്ടാൻ നല്ലതാണ്. സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാൻ നല്ലതാണ്. 3 ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈ 3 ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. പ്ലസ് ഗർഭകാല ഛർദിക്ക് ദ ബെസ്റ്റ് റെമഡി. പിന്നെ സ്ഥിരമായിട്ട് യാത്ര പോകുന്ന ആളുകള് അവര് സ്ഥിരമായിട്ട് ഛർദിക്കുന്നുണ്ടെങ്കിൽ ഇത് റെഗുലർലി കഴിച്ചുള്ള ആ യാത്രക്കിടയിലുണ്ടാകുന്ന ഇത്തരത്തെ ഛർദിയെ ഒഴിവാക്കാൻ നല്ലതാണ്. നമ്മുടെ മല്ലിപ്പൊടി സ്ഥിരമായിട്ട് കഴിക്കുന്നതും ഗുണം ചെയ്യും. കുമ്പളത്തിന്റെ അല്ല കറി വെച്ച് കഴിക്കുന്നതും ഇത്തരത്തിലുള്ള ഗർഭകാല ഛർദിക്കും യാത്രക്കിടയിലുള്ള ഛർദിക്കും ഒക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. അപ്പൊ ഒമേഗ 3 ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. ഇത് പൊട്ടിച്ച് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന്റെ ഏറ്റവും നല്ല സ്കിൻ ടോണർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഉപയോഗിക്കാം ഒമേഗ 3. ഒറ്റ കണ്ടീഷനാണോ ഇത് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ചൂടുവെള്ളം കുടിക്കരുത്, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചൂട് ചായയ്ക്ക് ഒപ്പം ഇത് കഴിക്കരുത്. കാരണം ചൂടിൽ ഇതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് മാത്രമല്ല അതിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. കാരണം ഇതൊരു കോൾഡ് പ്രസ് ടെക്നോളജിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒമേഗ 3. ഇതും ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്. ഞാൻ ഷുഗറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഷുഗറിനെയും BP കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഇതൊന്നും മരുന്നുകളല്ല, ഞാൻ പറഞ്ഞത് ഒന്നും മരുന്നുകളല്ല. കാരണം ഡ്രഗ് ലൈസൻസിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റും ഇല്ല. 23 ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്. ഏകദേശം 10-20 ഹെർബൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്. എല്ലാം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഉണ്ടാക്കുന്നതാണ്. ദർ ഇസ് നോ മെഡിസിൻ. ഒരുപാട് ആളുകൾ പറയാറുണ്ട് ആർസിമിലം മരുന്ന് കഴിച്ചു രോഗം മാറി, ആർസിമിലം മരുന്ന് കഴിച്ചു രോഗത്തിന് കുറെ ശമനം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ദർ ഇസ് നോ മെഡിസിൻ, അങ്ങനെ ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യരുത്. സോ ഒമേഗ 3. അപ്പൊ ഷുഗർ വരുന്ന ഒരാൾക്ക് പ്രൈമറി ഇതൊക്കെ ഉപയോഗിക്കാം. ന്യൂട്രിചാർജ് മെന്നും വുമൺ തന്നെ ഉപയോഗിക്കാം, അതിന് നമുക്ക് ഗുണം കിട്ടും. പ്രോട്ടീൻ ബേസിക്കലി നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ നോർമലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു ഗ്ലൈസം പ്രോഡക്റ്റും ഗ്ലൈസം ടാബ്ലറ്റും ഉണ്ട്. രാവിലെ ഗ്ലൈസൻ ടാബ്ലറ്റ് ഒരു ഗുളിക, 12 പച്ചമരുന്നുകൾ ചേർത്ത കയ്പയ്ക്ക, അതുപോലെ തന്നെ
ഞാവൽപ്പഴം, ചക്കരക്കൊല്ലി തുടങ്ങി 13 പച്ചമരുന്നുകൾ അല്ലെങ്കിൽ ഔഷധികൾ ചേർത്തുണ്ടാക്കിയ ഗുളിക അതിരാവിലെ നാവിനടിയിൽ അലിയിച്ച് കഴിക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ഈ ഗ്ലൈസൻ പ്രോഡക്റ്റ് ഇപ്പൊ ഇതിന്റെ പുതിയ ബോട്ടിൽ വന്നിട്ടുണ്ട്, ഇത് ഒരു സ്കൂപ്പ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. റെഗുലർ ആയിട്ട് കഴിച്ചോളൂ. കഴിക്കുന്ന മരുന്നുകൾ, ഷുഗറിന്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുക. പക്ഷേ 2-3 ദിവസം കൂടുമ്പോൾ ഷുഗർ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഷുഗർ ലെവൽ കുറയുന്നതിനനുസരിച്ച് കഴിക്കുന്ന മരുന്നോ അല്ലെങ്കിൽ ഇൻസുലിന്റെ അളവോ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ബേസിക്കലി ഇത് ഷുഗറിനുള്ളതല്ല, പ്രീ ഡയബറ്റിക്സിനുള്ളതാണ്. ഷുഗറിലോട്ട് കാലെടുത്ത് വെക്കുന്ന ആളുകളെ തിരിച്ചുകൊണ്ടുവരാൻ സഹായിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഷുഗർ ഉള്ള ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടോ, അവരെ പ്രീ ഡയബറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നീട് അവരെ നമുക്ക് നോൺ ഡയബറ്റിക് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഈ ഒരു രോഗത്തിന് നമുക്ക് ഒരു പരിധി വരെ പരിഹാരം. എനിക്കറിയാം ധാരാളം ആളുകൾ ഷുഗറിന്റെ മരുന്നുകൾ നിർത്തിയവരുണ്ട്. എല്ലാവർക്കും നിർത്താനൊന്നും പറ്റില്ല. എന്തുകൊണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമ്പോൾ: രോഗിയുടെ പ്രായം, രോഗത്തിന്റെ പഴക്കം, രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്നുകൾ അളവ്, രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം. ഈ 5 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഇതുകൊണ്ട് നേട്ടം കിട്ടാറുണ്ട്. ഇതിന്റെ ഒപ്പം നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, അരിയുടെ തവിടെ നിന്നെടുക്കുന്ന ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്. 34 രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന അരിയുടെ തവിടെ നിന്നെടുക്കുന്ന ഈ എണ്ണ 4 ഉപയോഗിക്കാം. ഇത് നമുക്ക് തലയിൽ തേക്കാം, മേലെ തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുക, പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം. കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ 4 കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്കും ചെയ്യാം. ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാലനര, മുടി കൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നത്, മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ പറ്റും. മാത്രമല്ല ഇത് തലയിൽ തേക്കുമ്പോൾ തല നല്ല തണുപ്പുള്ളത് കൊണ്ട് നല്ല ഉറക്കം കിട്ടും. ഉറക്കമുള്ളത് കൊണ്ട് ടെൻഷൻ കുറയും. ടെൻഷൻ കുറയുന്നതുകൊണ്ട് ബി പി കുറയും. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇത് മേല് തേച്ച് കുളിച്ചാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന 14 അസുഖങ്ങള്, മൊരി, മൊളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ അല്ലെങ്കിൽ ആക്നി തുടങ്ങി കുറേ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ നല്ലതാണ്. പ്രധാനമായ 2 പ്രശ്നങ്ങളാണ് നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്നത്. ഒന്ന് വെരിക്കോസ് വെയിൻ. ഏറ്റവും കൂടുതൽ വെരിക്കോസ് വെയിൻ വരുന്ന സ്ത്രീകൾക്കാണ്. കാരണം അവർ വെള്ളം കുടിക്കാൻ വളരെ മടിയുള്ളവരാണ്. വെള്ളം കുറവ് കുടിക്കുക, ഉപ്പ് നന്നായിട്ട് കഴിക്കുക, കൂടുതൽ സമയം നിന്നിട്ടുള്ള ജോലി ചെയ്യുക. ഈ 3 കാറ്റഗറി ആളുകൾക്കാണ് വെരിക്കോസ് വെയിൻ കൂടുതൽ വരുന്നത്. അവരെന്ത് ചെയ്യണം? ഈ എണ്ണ ഒരു കൈക്കുടന്ന് നിറച്ച് എണ്ണ എടുത്ത് കാലിൽ അപ്ലൈ ചെയ്ത് കാലടിയിൽ നിന്ന് മേലോട്ട് ശക്തമായിട്ട് ഒഴിയുക. 4-5 തവണ ശക്തമായിട്ട് ഒഴിയുക. എന്നിട്ട് കുറച്ച് സമയം കാല് വേര് കൊള്ളിക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് കാലൽപ്പം ഉയർത്തി വെച്ചാൽ എത്ര വേദനയുള്ള വെരിക്കോസ് വെയിനും ഒരു 1.5-2 മാസം കൊണ്ട് മാറുന്നതായിട്ടാണ് എന്റെ 10-17 വർഷത്തെ അനുഭവം. സോ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട രോഗമാണ് സൊറിയാസിസ്. സൊറിയാസിസ് സർവ്വസാധാരണമാണ്. എന്താ കാരണം? നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. വിരുദ്ധ ഭക്ഷണങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കാറുണ്ട്. വിരുദ്ധ ഭക്ഷണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിച്ചാൽ കുഴപ്പമില്ലാത്ത ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ശരീരത്തിന്. ടോക്സിൻസ് ഫോം ചെയ്യും. ഇപ്പൊ മുട്ട കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഴം കഴിക്കും. മുട്ട നല്ലതാണ്, പഴം നല്ലതാണ്, പക്ഷേ രണ്ടും കൂടി ചേരില്ല. ചൂടുള്ള ചപ്പാത്തിയിൽ ഒരു കാരണവശാലും എള്ളെണ്ണ പുരട്ടി കഴിക്കരുത്. ചപ്പാത്തി നല്ലതാണ്, എള്ളെണ്ണ നല്ലതാണ്, രണ്ടും ചേർത്ത് കഴിച്ചാൽ കണ്ണിന്റെ കാര്യശക്തി പോകും, നേത്ര നാടികൾ നിർജ്ജീവമാവും. അതുപോലെ തന്നെ നോൺ വെജിന്റെ കൂടെ ഒരിക്കലും പാലോ മോരോ കഴിക്കരുത്. അതേ കഴിക്കൂ നമ്മൾ. ഒരേ സമയം വരലത് ചെല്ലാൻ പാടില്ല. മീനിന്റെ കൂടെ ഒരു കാരണവശാലും മോര് കഴിക്കരുത്. സൊറിയാസിസ് ഗ്യാരണ്ടീഡാണ്. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ പറയുന്നതാണ് വിരുദ്ധ ഭക്ഷണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. മെയിൻലി വരുന്നതാണ് സ്കിൻ സംബന്ധമായ ഇഷ്യൂസ്. അതിന് നമുക്ക് ഈ പ്രശ്നങ്ങളുടെ ഈ കാരണങ്ങളെ മാറ്റാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാരണങ്ങളെ മാറ്റാം. പിന്നെ നമുക്ക് ഈ എണ്ണ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ബോഡിയിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് എവിടെയാണോ അഫക്റ്റഡ് ആ ഭാഗം നന്നായിട്ട് വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു രോഗവും ഇല്ല. ഹൃദ്രോഗം മുതൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ മുതൽ ഡിപ്രഷൻ മുതൽ അതുപോലെ തന്നെ ഹാർട്ടിന്റെ പ്രശ്നം, ഷുഗർ മുതൽ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് വെയില്. നമ്മൾ ആലോചിച്ച് നോക്കുക, സൂര്യൻ ഒരാഴ്ച ലീവ് എടുത്താൽ പിന്നെ നമുക്ക് പെർമനന്റ് ലീവ് ആവും അല്ലെ. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് ആരോഗ്യം ഭാസ്കരാധിച്ചത്, ആരോഗ്യം സൂര്യനിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുക. ആ സൂര്യനെതിരെ എപ്പോഴും കുടപിടിച്ച് നടക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യത്തിനെ നമ്മുടെ ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ വൈറ്റമിൻ ഡി ഇല്ലാത്തടത്തോളം കാലം നമ്മൾ എന്ത് എത്ര കാൽഷ്യമുള്ള ഭക്ഷണം കഴിച്ചാലും ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നന്നായിട്ട് വെയിൽ കൊള്ളുക. നട്ടുച്ച വെയിലല്ല, രാവിലെയും വൈകിട്ടും വെയിൽ കൊള്ളുക. ഇനി രാവിലെയും വൈകിട്ടും കൊള്ളാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഉച്ച സമയത്ത് വെയിൽ കൊണ്ടോളൂ. തലയിൽ ഒരു തോർത്തം കൊണ്ടിട്ട് വെയിൽ കൊണ്ടോളൂ. ഒരു 10 വെയിൽ കൊള്ളുക. വൈറ്റമിൻ ഡി ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈറ്റമിൻ ഡി നമ്മൾ മലയാളികൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരാണ്. അനാവശ്യമായ ഇത്തരത്തിലെ ചെലവുകൾ ഒഴിവാക്കുക. അപ്പോ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ്. ഇത് തലയിൽ തേക്കാം, മേലെ തേച്ച് കുളിക്കാം, പാചകെണ്ണയായിട്ട് ഉപയോഗിക്കാം. ഇത് പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. സാധാരണ എല്ലാ ഭക്ഷ്യ എണ്ണകളും
ഒരു 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ ആർസിയം ഹെൽത്ത് കാർഡ് ഓയിൽ പുകയുന്ന ഊഷ്മാവ് 233 മുതൽ 254 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. അത്രയും ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ കുക്കിങ്ങിന് ആവശ്യമില്ലാത്തതിനാൽ ഈ എണ്ണ നമുക്ക് വേണമെങ്കിൽ ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കാം. അതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം, അതിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ ഒരു വിഷാംശം ഉണ്ടാവില്ല, തദ്വാരാ ഹൃദ്രോഗത്തിന്റെ ഒരു സാധ്യത ഇല്ലാതാകും. അതുകൊണ്ടാണ് ജപ്പാൻകാരി എണ്ണയ്ക്ക് ഹാർട്ട് ഓയിൽ എന്ന് പറയുന്നത്. അവര് റൈസ് ബ്രാൻ ഓയിൽ എന്നല്ല പറയാ, ഹാർട്ട് ഓയിൽ എന്നാണ് പറയാ. ഇന്ത്യയിലെ ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതിന്റെ തലവൻ ഡോക്ടർ കെ തലവാർ ലോക ഹൃദയ ദിനത്തിൽ ലോകത്തിന് കൊടുത്ത സന്ദേശം, നിങ്ങൾ തവിടെണ്ണ ഉപയോഗിക്കൂ, ഹൃദയത്തെ സംരക്ഷിക്കൂ. നമ്മുടെ നാട്ടില് 26% ആളുകൾ മരിക്കുന്നത് ഹൃദ്രോഗം അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അതിന് ഏറ്റവും നല്ലൊരു സിംഗിൾ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം. ഇത് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്, ബി പി കുറയ്ക്കാൻ നല്ലതാണ്, ഒരേ സമയം നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. എല്ല് തേയ്മാനത്തിന് ഏറ്റവും നല്ലത്, കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഉണ്ട്, കാരണം തവിളിൽ ധാരാളം കാൽഷ്യം ഉണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ വയസ്സായ അമ്മമാര് മേലുവേദന വരുമ്പോൾ തവിട് വറുത്ത് കിഴി കുത്തുന്നത്, അല്ലെ? ചട്ടിയിലെ തവിട് വറുത്ത് നല്ല ചൂടോടുകൂടി ഒരു തുണിയിലിട്ട് കിഴി ഉണ്ടാക്കി മേലു കുത്തുമ്പോൾ തവിട് ചൂടായി, അതിലെ എണ്ണ കിഴിഞ്ഞ് പുറത്തു വന്ന് അതിലെ കാൽഷ്യം മുഴുവൻ നമ്മുടെ ശരീരം സ്വീകരിക്കും. അതേ കാര്യം തന്നെ ഇവിടെ നമുക്ക് നേരിട്ട് ചെയ്യാം. കഴുത്തു വേദന വരുമ്പോൾ കുറച്ച് എണ്ണ എടുത്ത് കഴുത്തിൽ അപ്ലൈ ചെയ്യുക, മുട്ടുവേദന വരുമ്പോൾ മുട്ടിൽ അപ്ലൈ ചെയ്യുക, ഇനി വേണമെങ്കിൽ അതിന് കൂടെ നമുക്കൊരു പെയിൻഗോ എന്ന് പറയുന്ന ഓയിൻമെന്റ് ഉണ്ട്, അതുകൂടി ചേർത്തിട്ട് അപ്ലൈ ചെയ്യാം. വേദന പെട്ടെന്ന് കുറയും, കുറച്ച് സമയം വെയിൽ കൊണ്ടുള്ളൂ, വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും, ഇതിൽ നിന്ന് കാൽഷ്യം കിട്ടും, പെയിൻഗോയിൽ നിന്ന് ഒരു വേദന സംഹാരി കിട്ടും, മൂന്നും കൂടി നമ്മൾ വേദന കുറയും. നടുവേദന വരുന്ന സമയത്ത് കമിഴ്ന്ന് കിടന്ന് നട്ടലിന്റെ മേലെ എണ്ണ അപ്ലൈ ചെയ്യാം, ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. എല്ല് തേയ്മാനം, അപ്പൊ ഷുഗറ്, പ്രഷർ, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹൃദ്രോഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഹാർട്ടിലേക്ക് രണ്ട് ബെനിഫിറ്റാണ് കിട്ടുന്നത്, ഹൃദയത്തിന് പുറത്ത് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ്, വിസറൽ ഫാറ്റിനെ കുറയ്ക്കാൻ ഈ എണ്ണ സഹായിക്കും, എണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഒറൈസിനോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് സഹായിക്കും, ഗാമ ഒറൈസിനോൾ. ഇതാ ഒറൈസിനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ്, ഓരോ 100 ഗ്രാം എണ്ണയിലും 1400 മില്ലിഗ്രാം ഒറൈസിനോൾ ഉണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലത്, വിസറൽ ഫാറ്റിനെ കുറയ്ക്കാൻ നല്ലത്, അതുപോലെ തന്നെ ഹാർട്ടിനുണ്ടാകുന്ന ബ്ലോക്കുകളെ അലിപ്പിച്ച് കളയാനും ഈ പറഞ്ഞ ആന്റി ഓക്സിഡന്റ് കഴിവുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് ഓയിൽ ഉപയോഗിക്കാം, ഒരു 2 നേരം 10 മുതൽ 15 ml വെറും വൈറ്റ് കഴിക്കാം, കൂടെ തന്നെ നമുക്ക് ഗാമ ഒറൈസിനോളും ബിഫോർ ഫുഡ് 1 വീതം 2 നേരം കഴിക്കാം. സിറ്റുവേഷൻ അനുസരിച്ച് 2-3 എണ്ണം നമുക്ക് ഡെയിലി കഴിക്കാം. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പേടിപ്പിച്ച് കൊല്ലുന്ന രോഗമാണ് ക്യാൻസർ. പാശ്ചാത്യ നാട്ടിലെ ആളുകൾ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് ഒറൈസിനോളിന്റെ ടാബ്ലറ്റ്സ്. അവിടെ അതൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഗാമ ഒറൈസിനോൾ, തവിടെ നിന്ന് എടുക്കുന്ന ഗാമ ഒറൈസിനോൾ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്, ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റുമാണ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്, രണ്ടും കൂടി ചേർന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നൊരു മേഖലയിലേക്ക് വരുന്നു. അപ്പൊ ഇതൊക്കെ ഇതിന്റെയൊക്കെ റെഗുലറായിട്ടുള്ള ഉപയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം, രോഗമുള്ള ഒരാൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം കുറയും, രോഗമില്ലാത്ത ഒരാൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള രോഗം വരാനുള്ള എല്ലാ സാധ്യതകളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം മൊബൈലിൽ യൂസ് ചെയ്യുന്നു, 5, 6, 7, 8 മണിക്കൂറാണ് നമ്മുടെ സ്ക്രീൻ ടൈമിങ്, അല്ലെ? അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കുക, ഈ സ്ക്രീനിൽ നിന്നുള്ള നീലരശ്മികൾ നമ്മുടെ കണ്ണിൽ പതിച്ച് കണ്ണിന്റെ റെറ്റിനയ്ക്ക് ഉണ്ടാകുന്ന ഡാമേജ്, ആ ഡാമേജ് മൂലം കണ്ണില് വളരെ സ്ട്രെയിൻ ഉണ്ടാകും, കണ്ണുകളിൽ നിന്ന് കണ്ണ് ഡ്രൈ ആകും, സ്ഥിരമായിട്ട് തലവേദന വരും, കണ്ണിന്റെ കാഴ്ചശക്തി പതുക്കെ പതുക്കെ കുറയും. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ലൂട്ടീനും സിയോസാന്തിനും ചേർത്ത ന്യൂട്രിചാർട്ട് വ്യൂവിന്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗം നല്ലതാണ്. അപ്പോ നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിനും എന്ത് പ്രശ്നം വന്നാലും അതിനെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം മാർസിപ്പിലുണ്ട്. 17-ലധികം സെഗ്മെന്റുകളിൽ ഇന്ത്യയിലെ 22-ലധികം സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലെ മറ്റേത് ഉൽപ്പന്നങ്ങളെക്കാൾ നല്ല ക്വാളിറ്റിയിൽ, എന്നാൽ വളരെ റീസണബിൾ റേറ്റിൽ കിട്ടാവുന്ന ഒരു സംവിധാനമാണ് ആർസിഎം. അപ്പോ ഈ ഓരോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിത ചെലവ് ചുരുക്കാൻ സാധിക്കും. ജീവിത ചെലവ് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് ആശുപത്രി ചെലവ്. ഒരു കൊച്ചു പനി വന്ന് ആശുപത്രി പോയി അഡ്മിറ്റ് ആയാൽ മിനിമം ഒരു 5000 രൂപയോ, എന്തായാലും അഡ്മിറ്റ് ആയി 2 ദിവസം അവിടെ കിടക്കേണ്ടി വരും, അല്ലേ? ഒരു കടുത്ത പനിയാണെങ്കിലോ 1 ആഴ്ച കിടക്കും, 15000, 15000, 20000 രൂപ. അങ്ങനെ ഒരു അവസ്ഥ വരാതെ രോഗാവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സഹായിക്കും. സോ ആരോഗ്യം എന്നുള്ളത് വളരെ വൈഡുള്ള ഒരു വിഷയമാണ്. ഞാൻ കുറച്ച് അസുഖങ്ങളെ കുറിച്ചും കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ചും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ജനറൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് സഞ്ജീവനി പ്രാശ്. സാധാരണ ജവനപ്രാശം ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. ശർക്കരയ്ക്ക് പുറമെ തേനും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസിലുള്ള ഒരു വ്യക്തിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളില്ലാത്ത ദമ്പതികള്, അതുപോലെ തന്നെ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ജലദോഷം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖങ്ങൾക്കും ഒരു പ്രതിരോധ ശക്തി നൽകാൻ സഹായിക്കുന്ന, ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ രസായന കൂട്ടാണ് ചവനപ്രാശം.
ഇത് ആർസിമിൽ ഇത് സഞ്ജീവനി പ്രാശവലേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആർക്കും കഴിക്കാം, എല്ലാറ്റിനും നല്ലതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ചുമയുടെ കാലഘട്ടമാണ്, കഫക്കെട്ടിന്റെ കാലഘട്ടമാണ്, കാലാവസ്ഥ മാറി, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചുമ വന്നാൽ പോകുന്നില്ല, റെഗുലർ ആയിട്ട് രണ്ടും മൂന്നും തവണ കഴിച്ചോളും, വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടും. സോ ദിസ് ഇസ് ഓൺലി എ ജനറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. നമുക്കിവിടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ ഒരു അജ്മാഗോലി ഉണ്ട്. അജ്മാഗോലി അതിൽ പുതിന, പച്ചമാങ്ങ, കുറേ ചേരുവകൾ, 10-15 ചേരുവകൾ ചേർത്തുണ്ടാക്കിയത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു അപ്പിറ്റൈസർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ, ധാരാളം ആളുകൾക്ക് ഫാറ്റ് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ നല്ലൊരു ശതമാനത്തിന് ഫാറ്റ് കൂടുതലാണ്. ചെക്ക് ചെയ്യാൻ നമ്മുടെ ഒരു ബോഡി സ്കാനർ ഉണ്ട്. ബോഡി സ്കാനറിന്റെ മേലെ കയറി നിന്ന് നമ്മുടെ ഹൈറ്റും വെയ്റ്റും ജെൻഡറും അതിൽ കറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്താൽ നമ്മുടെ ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ അത് പറഞ്ഞു തരും. അതിൽ വെയിറ്റ് കൂടുതലാണെന്ന് ആണെങ്കിൽ നമ്മുടെ വെയിറ്റ്, നമ്മുടെ തൂക്കം, നമ്മുടെ തടി, നമ്മുടെ ശരീരത്തിലെ മസിലിന്റെ അളവ്, എല്ലിന്റെ അളവ്, മെറ്റാബോളിക് ഏജ് തുടങ്ങി കുറേ കാര്യങ്ങൾ അതിൽ വരും. അതിൽ വല്ലാതെ വെയിറ്റ് കൂടുന്ന കേസ്, ഒബീസിറ്റി, ബോഡി മാസ് ഇൻഡെക്സ് ഒരു 29 ക്രോസ് ചെയ്ത കേസുകളിൽ ആ ശരീരത്തിന്റെ ഭാരം പ്രത്യേകിച്ച് ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആൻഡ് ഓഫ്. ഇതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഇത് കൊടംപുളിയുടെ എക്സ്ട്രാക്ട് ആണ്. ഇതിൽ മെയിൻ കണ്ടന്റ് പച്ചക്കാപ്പി കുരുവിന്റെ സത്തുണ്ട്. താഴത്തിന് പകരം റെഗുലർ ആയിട്ട് കഴിക്കുക. ഒരു 40 തൂക്കമുള്ള സാഷ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വൈകിട്ട് ഒരു 7-7.5 സമയത്ത് കഴിച്ചോളൂ. ആവറേജ് ഒരു മാസം 1.75, 2-2.5 വരെ തൂക്കം കുറയും. ഇത് മസിലല്ല കുറയുന്നത്, ഫാറ്റാണ് കുറയുന്നത്. ഇത് മറ്റൊരു കാറ്റഗറി ആളുകൾ, തടി കുറയാൻ മാത്രമല്ല പ്രത്യേകിച്ച് വിസ്സറൽ ഫാറ്റ് കൂടുതൽ ആളുകൾക്ക്, വിസ്സറൽ ഫാറ്റ് കൂടുന്നതിന് ഇൻഡിക്കേഷൻ ആണ് കഴിഞ്ഞിടയ്ക്കിങ്ങനെ തരിപ്പ് വരും, പെരടിക്ക് നന്നായിട്ട് കടച്ചിൽ വരും, ചില സമയത്ത് അരയ്ക്കുന്ന കീഴ്പോട്ട് വേദനയും കടച്ചിലും ഉണ്ടായിരിക്കും, ചില സമയത്ത് മുട്ടുവേദന വരും, രാവിലെ ബെഡിൽ നിന്നിട്ട് കാല് നിലത്ത് കുത്തുമ്പോൾ ഉപ്പൂറ്റി വേദന വരും, നടക്കുമ്പോൾ കിതപ്പുണ്ടാവും, ചില സമയത്ത് ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ വേദനയുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വിസ്സറൽ ഫാറ്റ് കൂടുന്നതിന്റെ ലക്ഷണമാണ്. ആ വിസ്സറൽ ഫാറ്റിനെ കുറയ്ക്കാനും 1-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് ഗുണം ചെയ്യും. സോ ന്യൂട്രിചാർട്ട് SNF ഫാറ്റ് കുറയ്ക്കാനും വിസ്സറൽ ഫാറ്റ് കുറയ്ക്കാനും ശരീരത്തിലെ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കും. ഇതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾക്കുള്ള പ്രശ്നമാണ് എല്ലുതേയ്മാനം. എല്ലുതേയ്മാനം എന്ന അസുഖം സർവ്വസാധാരണമാണ്. മുട്ടുവേദന, പുറം വേദന, നടുവേദന, ഇടുപ്പുവേദന, കൈ പൊക്കാമയ്യ, കുനിയാമയ്യ, നിവരാമയ്യ, ഇങ്ങനെ പ്രശ്നങ്ങളാണ് മുഴുവൻ ആളുകൾക്കും. അത് വരാൻ 6 കാരണങ്ങളുണ്ട്. 1 കാരണമാണ് പഞ്ചസാര. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, യു സ്റ്റോപ്പ് ഷുഗർ. ഞാൻ കുറയ്ക്കാൻ പറയുന്നില്ല, നിർത്താനാണ് പറയുന്നത്. പഞ്ചസാര ഒഴിവാക്കുക, കാരണം 80% എല്ലുതേയ്മാനം ഉണ്ടാക്കുന്നത് പഞ്ചസാരയാണ്. അപ്പൊ പഞ്ചസാര ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് ശർക്കരയോ കരിപ്പട്ടിയോ പനഞ്ചക്കരയോ പനങ്കൽക്കണ്ടോ തേനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, വാളൻപുളി വളരെ കുറച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കുക. പുളിക്ക് തക്കാളിയുടെ പുളി, നെല്ലിക്കയുടെ പുളി, മാങ്ങയുടെ പുളിയൊക്കെ ഉപയോഗിക്കാം. നന്നായിട്ട് വെയിൽ കൊള്ളുക, വൈറ്റമിൻ ഡി കിട്ടും. തവിടുള്ള ഭക്ഷണം ധാരാളം കഴിക്കുക, തവിടെണ്ണ ഉപയോഗിക്കുക, കഞ്ഞി കുടിക്കുക, പുഴുങ്ങിലരി ഒഴിവാക്കി പച്ചരി കഴിക്കുക. അങ്ങനെ പച്ചരി ധാരാളം തവിടുണ്ട്. പ്ലസ് ഇത് നമുക്ക് ഉപയോഗിക്കാം സീരിയസ് ആയിട്ട് എല്ലുതേയ്മാനമുള്ള ആളുകൾക്ക്. ന്യൂട്രിച്ചാർട്ട് BJ ഉപയോഗിക്കാം. മുട്ടിന്റെ ചിരട്ടയൊക്കെ മാറ്റിവെക്കുന്ന കേസുകൾ വരെ ഓപ്പറേഷനിലാണ്ട് സുഖപ്പെടുത്താൻ ഇത് സഹായിക്കും. കൊടുത്ത എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ട്, ചില ആളുകൾക്ക് 3-4 മാസം വേണം, ചില ആളുകൾക്ക് 1 മാസം മതി. അത് ഒരു രോഗിയുടെ രോഗത്തിന് തീവ്രത അനുസരിച്ചിരിക്കും. ഇതിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒരു 10 തൂക്കമുള്ള ഒരു പൗച്ചുണ്ട്, പിന്നെ മഞ്ഞ കളറുള്ള ഒരു ഗുളികയുണ്ട്. ഈ ഒരു ഗുളിക വൈകിട്ട് 5-7 കഴിക്കുക. അതോടൊപ്പം തന്നെ ഈ 10 തൂക്കമുള്ള പൗച്ച് അളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. ഒരു 3-5 മാസം കൊണ്ട് ഒരുവിധം ഭേദപ്പെട്ട ഇല്ലതേയ്മാനമൊക്കെ നോർമലായിട്ട് വരും. അപ്പൊ ഇത് കഴിച്ചാൽ കിട്ടുന്ന ഗുണം, നമുക്കൊരു ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ അവസ്ഥ വരില്ല. 2-4 ലക്ഷം രൂപയാണ് ഒരു മുട്ടിന്റെ ചിരട്ട മാറ്റിവെക്കാൻ വരുന്നത്. ഇതൊക്കെ നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാം, അവരെ ലൈഫിലേക്ക് ചെറുതായിട്ടൊരു വെളിച്ചം കൊടുക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, കാരണം ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്നോട് പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടാവുന്നത് പ്രശ്നമല്ലോ എന്ന്. ഇൻഷുറൻസ് എത്ര രൂപ ഉണ്ടായാലും ഇത് ഈ വേദന മുഴുവൻ നമ്മൾ തന്നെ സഹിക്കണ്ടേ? ഗ്യാരണ്ടി ഒന്നുമില്ല. 2-3 കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിൽ 2 ഉണ്ട്. ഒന്നുകിൽ രോഗം വന്ന് ആ രോഗത്തിന്റെ വഴിയിലൂടെ ഇതുവരെ നമ്മൾ ജീവിച്ച അതേ രീതിയിൽ പോകാം, അല്ലെങ്കിൽ രോഗം വരാതെ നോക്കാം. സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഒറ്റ കാര്യം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുക. അപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല, കാരണം കുറെ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തും. നമുക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ കുറിച്ചും ഇത്തരത്തിലുള്ള ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകളും 1000 യൂട്യൂബിൽ നല്ല ശുദ്ധമായ മലയാളത്തിലുണ്ട്. അന്വേഷണത്തിന് കണ്ടെത്തുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ കിട്ടും. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല.
അത് ഉറപ്പാണ്. കാരണം ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്, ഞാൻ ഇത് കൊടുത്ത ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് പേഷ്യൻസിന് അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു രോഗാവസ്ഥ വരാൻ ഒരു കാരണമുണ്ടാവും. പലരും പറയാറുണ്ട് എന്താണെന്ന് അറിയില്ല, ഒരു കാരണവുമില്ലാണ്ട് ഒരു പനി വന്നു. ഒരു കാരണമില്ലാതെ ഒരു പനിയും വരില്ല, ഒരു ജലദോഷവും വരില്ല, ഒരു കഫക്കെട്ടും വരില്ല, ഒരു രോഗവും വരില്ല. ഈ പ്രപഞ്ചത്തിൽ കാറ്റില്ലാതെ ഒരു ഇലയാനങ്ങില്ല. തക്കതായ ഒരു കാരണം ഉണ്ടായിരിക്കും, ഒരു പക്ഷേ കാരണത്തെ കുറിച്ച് നമ്മൾ അവയർ ആയിരിക്കില്ല. കഴിഞ്ഞ ദിവസം 350 ഷുഗർ വന്ന ഒരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു. അപ്പൊ ആള് വളരെ ഹെൽത്തിയാണ്, ആൾക്ക് ഒരു പ്രശ്നവും ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം ഷുഗർ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഷുഗർ വരില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ജോലി? അദ്ദേഹം ഒരു ഫുഡ് സപ്ലൈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാണ്. എത്ര വർഷമായി? 15 വർഷമായി. എന്താ മെയിൻ ഭക്ഷണം? മെയിൻ ഭക്ഷണം പൊറോട്ട. ഒരു ദിവസം 6, 7, 8, 9, 10 പൊറോട്ട വരെ കഴിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു യു സ്റ്റോപ്പ് പൊറോട്ട, കാരണം പൊറോട്ട കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ആ പൊറോട്ട ഉണ്ടാക്കുന്ന മൈദയാണ്, ആ മൈദ കൊണ്ടാണ്, മൈദയെ ബ്ലീച്ച് സോഫ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന, ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അലോക്സൻ. ആ അലോക്സൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പാൻക്രിയാസ് പ്രവർത്തിക്കാത്ത ഷുഗർ തനിയെ കൂടും. അപ്പൊ എല്ലാ രോഗങ്ങളും വരാൻ ഒരു കാരണമുണ്ട്. ആ കാരണത്തെ കണ്ടെത്തി, ആ കാരണത്തെ ഒഴിവാക്കി വേണ്ട ഫുഡ് സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ വേണ്ട പോഷകങ്ങളോ. നിങ്ങൾ ഫുഡ് സപ്ലിമെന്റ്സ് കഴിക്കണം എന്നൊരു നിർബന്ധമില്ല. പച്ചക്കറികളിൽ നിന്ന് കിട്ടും നല്ല പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, അതൊക്കെ കഴിച്ചോളൂ, അതിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? എല്ലാവരുടെ വീട്ടിലും മിക്ക ആരൊക്കെ വീടുണ്ട് അവരൊക്കെ വീട്ടില് എന്തായാലും ഒരു പനിക്കൂർക്ക ഉണ്ടായിരിക്കും. മിക്കവാറും അടുക്കളയില് അടുക്കള ഭാഗത്ത്, അടുക്കള കിണറിന്റെ പക്കത്ത് പനിക്കൂർക്ക ഉണ്ടാവും. പനി വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ, ചുമ വരുമ്പോൾ എത്ര പേര് എന്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാറ്? കുടിക്കില്ല, നമുക്കതിന് സമയമില്ല. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തെ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ആരോഗ്യം എന്നുള്ളത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റുന്നല്ല. നമ്മുടെ ശരിയായ ഭക്ഷണ രീതിയും ശരിയായ ജീവിതശൈലിയും കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ആരോഗ്യം. ആൻഡ് ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു ഹെൽത്ത്. ആർസിംഹ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ, നമുക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും ന്യായമായ വിലയിൽ കിട്ടും. വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുങ്ങും. എന്ത് ചെലവ്? ആരോഗ്യപരമായ ചെലവ് സീറോ. എനിക്കറിയാം കേരളത്തിൽ 10,000-ക്കണക്കിന് ആളുകളുണ്ട് ആർസിമെന്റ് ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിച്ചതിന് ശേഷം ഒരു ഡോക്ടറെയും കാണാതെ ഒരു മരുന്നും കഴിക്കാതെ കഴിഞ്ഞു. ഈ ക്ലാസ് തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോ ഇത് കേൾക്കുന്ന പുതിയ ആളുകൾക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാം, നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ ഒരു തീരുമാനമെടുക്കാം. എല്ലാ ഉൽപ്പന്നങ്ങളും നമ്പർ വേണം. ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയാം, 4,283 പ്രൊഡക്റ്റുകൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ചയിൽ ആർസിമിൽ ഉണ്ടെങ്കിൽ ഈ ഓരോന്നിനെ കുറിച്ചും പറയാൻ മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, മാസങ്ങൾ തുടർച്ചയായിട്ട് വേണം. അത് പറയാന്നുള്ളത് ഈസി അല്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് കണ്ടെത്തി അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, നമുക്കിത് കഴിഞ്ഞ ദിവസം അല്ല, 2-3 മാസം ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ബോഡി വാഷ്. ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ബാലപാഠം ഇതാണ്, 100% പ്രൊഡക്റ്റ് യൂസ്. ഒരു ശതമാനം ആളുകൾ പോലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. സാധാരണ ഒരു ബോഡി വാഷ് തമ്മിൽ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒന്ന് തന്നെ ഫ്രാഗ്രൻസ്, ഒരു സ്ട്രോബെറിയുടെ ഫ്രാഗ്രൻസ് ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ഇനി നല്ല വേർപ്പ് നാറ്റമുള്ള ആളുകൾ ഇതുകൊണ്ട് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ കുളത്തിലൊക്കെ കുളിക്കുന്ന സമയത്ത് ഇഞ്ച തേച്ച് കുളിക്കാറുണ്ടല്ലേ, അതുപോലെ ഒരു സാധനം നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തതില് ഗ്ലിസറിൻ കണ്ടന്റ് ഉണ്ട്, ഹണി ഉണ്ട് പോലുള്ള കണ്ടന്റുകൾ ഉണ്ട്. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ കിട്ടുന്ന ഗുണം, നമ്മുടെ സ്കിന്ന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വരെ കൂടും. ഇപ്പൊ രാവിലെയൊക്കെ കുളിക്കുമ്പോൾ നമ്മൾ സാധാരണ സോപ്പ് തേച്ച് കുളിച്ചിട്ട് രാത്രി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരും, ജോലി മീൻസ് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ടയർഡായിരിക്കും, ക്ഷീണമായിരിക്കും. വളരെ ഫ്രഷ് ആവാൻ ഇത് സഹായിക്കും ബോഡി വാഷ്. പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് നോക്കുക. ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടും. ഒരുപാട് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് ഒരു ചികിത്സയെ കുറിച്ചല്ല, ഞാൻ പറഞ്ഞത് ഒരു ജീവിത ശൈലിയെ കുറിച്ചാണ്. ഇപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക, നന്നായിട്ട് വെയിൽ കൊള്ളുക, ഒരു 10 മിനിറ്റെങ്കിലും മണ്ണിലൂടെ ചെരിപ്പിടാതെ നടക്കുക, റെഗുലർ ആയിട്ട് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം, വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ മാത്രം കഴിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ഫുഡ് സപ്ലിമെന്റ്സും നല്ല ഭക്ഷണവും കഴിച്ച് ഈ ഉൽപ്പന്നങ്ങളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആർസിഎം എന്ന ബിസിനസ്സിനെ ആർസിഎമ്മിന്റെ ഒരു ജീവിത ശൈലിയായിട്ട് മാറ്റി നമ്മുടെ ജീവിതത്തെ കംഫർട്ടബിൾ ആക്കാൻ, നമുക്ക് വളരെ പരിചയമുള്ള ആളുകളുടെ ജീവിതത്തെ കംഫർട്ടബിൾ ആക്കാൻ ഈ സിസ്റ്റം നമ്മളെ സഹായിക്കും. അപ്പൊ എല്ലാവർക്കും അതിന് കഴിയട്ടെ. പുതിയ വർഷം 2024 എന്നൊരു വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാം കൊണ്ടും ബെറ്റർ ആവട്ടെ. ജീവിതം കുറച്ചുകൂടി കംഫർട്ടബിൾ ആവട്ടെ, ഹാപ്പി ആവട്ടെ. സുഖസുന്ദരമായിട്ട് ജീവിക്കാനും മറ്റുള്ളവർക്ക് ജീവിക്കാനും ഒരു വഴി കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആസിയ.